വെൽക്കം ഓൾ. ഇന്ന് നമ്മള് നടന്ന ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാ മോഡ്യൂളും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തന്നെ നമ്മൾ കുറെയൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത്. കൂടുതലായിട്ടും കുറെ ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാലും കറക്റ്റായിട്ട് ആ കൺസെപ്റ്റ് പഠിച്ചിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അധികം ഡിഫിക്കൾട്ട് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കുറച്ച് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ പോലും അത്യാവശ്യം തന്നെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു ക്വസ്റ്റ്യനില് ആൻസേഴ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ യൂണിറ്റ്സ് ഓഫ് വോൾട്ടേജ്. നമുക്കറിയാം വോൾട്ടേജിന്റെ യൂണിറ്റ് നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചിരിക്കുന്നത് വോൾട്ടേജ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വെബർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. നമുക്കറിയാം വെബർ പെർ മീറ്റർ സ്ക്വയർ എന്തായാലും ആകത്തില്ല. കാര്യം വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഇസ് ഈക്വൽ ടു 5/A എന്നുള്ളതിന്റെ ഇക്വേഷനാണ്. പിന്നെ ഉള്ള ഒരു സംശയം വെബർ പെർ സെക്കൻഡ് ആകാമോ എന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻസ് എ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, ഡിയും കട്ട് ചെയ്ത് കളയാം. ഇനിയുള്ള ഓപ്ഷൻസ് ബിയും സിയും ആണ് അതിലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാരഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ അനുസരിച്ച് 1 വെബർ ഇസ് ഈക്വൽ ടു 1 വോൾട്ട് സെക്കൻഡ് ആണ്. അങ്ങനെ നമുക്ക് ഫാരഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ വെച്ച് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1 വോൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 വെബർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പം ഓപ്ഷൻ 1 ഉം 2 ഉം, വോൾട്ടേജ് എന്ന് പറയുന്ന യൂണിറ്റും വെബർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റും വോൾട്ടേജിന്റെ തന്നെ യൂണിറ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം EMF ഇക്വേഷൻ വരുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള EMF ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to I into R plus small R plus capital R എന്നാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് സ്മോൾ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസും ക്യാപിറ്റൽ ആർ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ലോഡിനെയാണ്. അപ്പൊ ഇതിനകത്ത് നിന്നാണ് നമുക്ക് I എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ I is equal to E divided by R plus capital R. സോ ഇവിടെ E എന്ന് പറയുന്നത് 12 വോൾട്ട് ആന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം ആന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് 5 ഓം ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, 12/6, യു ബി ഗെറ്റിംഗ് ആൻസർ എസ് 2 ആമ്പിയർ. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സ് ലോയിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ്, ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിർച്ചോഫ്സ് ലോ 2 എണ്ണം ഉണ്ട്. നമുക്കറിയാം KCL ഉണ്ട്, KVL ഉണ്ട്, കിർച്ചോഫ്സ് കറന്റ് ലോയുണ്ട്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയുണ്ട്. കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? ആൾജിബ്രേക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഓർ നോഡ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യമേ അത് നോക്കുക, കറന്റ് ലോയില് ജംഗ്ഷനും നോഡും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതിൽ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നുണ്ട് കിർച്ചോഫ്സ് കറന്റ് ലോ ഇസ് ആപ്ലിക്കബിൾ ഫോർ ജംഗ്ഷൻസ് ഓർ നോഡ്സ്. അപ്പൊ അത് ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അടുത്തത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ്. വോൾട്ടേജ് ലോ എന്താ പറയുന്നത്? ആൾജിബ്രിക് സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്സ് ആൻഡ് EMF അക്രോസ് എ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് 0 ആണെന്നാണ് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ബ്രാഞ്ച് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് പറയാം ഏതൊക്കെയാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്. 2 ഉം 3 ഉം മാത്രമാണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഒൺലി 2 and 3 എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറന്റിന്റെ ഏത് എഫക്റ്റ് ആണ്? നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. അതിന്റെ ആൻസർ കെമിക്കൽ എഫക്റ്റ്. കെമിക്കൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ,
Which of the following statement are correct regarding series and parallel connection of resistance? ഇപ്പൊ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഓരോന്ന് parallel combination of resistance is smaller than smallest resistance in the combination. Parallel combination of resistance is larger than the smallest resistance in the combination. The effective resistance of series combination of resistance is larger than the largest resistance in the combination. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം സീരീസ് കോമ്പിനേഷൻ എടുക്കുമ്പോഴാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ടോട്ടൽ എന്ന് പറയുന്നത് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ആണ്. അപ്പം ഓരോ റെസിസ്റ്റൻസ് സിംഗിൾ റെസിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇസ് ലാർജർ ദാൻ ദ ലാർജസ്റ്റ് റെസിസ്റ്റൻസ്. അതായത് തന്നിരിക്കുന്ന റെസിസ്റ്റൻസിനേക്കാൾ ഏറ്റവും കൂടുതലായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് സീരീസ് കോമ്പിനേഷനാണ്. അതേസമയം പാരലൽ ആവുമ്പോൾ അതിനെതിരാണ്, അതായത് ഏറ്റവും കുറവായിരിക്കും അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ത്രീ കറക്റ്റ് ആണ്, ഓപ്ഷൻ ത്രീയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ഐ വണ്ണും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, Which of the following is or correct regarding Ohm's law? Ohm's law namukariyam V is equal to IR allengil voltage is directly proportional to current under endana constant temperature allengil constant temperature ennallathu adinathu parayunnund. It is applicable when the temperature and other physical condition do not change. അതേപോലെ തന്നെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. അതേസമയം സെനർ ഡയോഡ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ കർവ് അല്ല, നമുക്ക് നോൺ ലീനിയർ കർവ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്, ഓപ്ഷൻസുകളാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് സി, 15C ആണ് കറക്റ്റ് ഉത്തരം. അടുത്തത്, ഇനി നമ്മൾ റെസിസ്റ്റൻസിനെ പറ്റിയാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ശരിയായിട്ടുള്ളത്? ആദ്യത്തെ ഓപ്ഷൻ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റൽ ഇൻക്രീസസ് നോർമലി. നമുക്കറിയാം മെറ്റൽ എന്ന് പറയുന്നത് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. മെറ്റൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽസ് ഉണ്ട്. അതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഇലക്ട്രോൺസുകൾ കൂടുതലായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പം അതിന്റെ റെസിസ്റ്റൻസ് നോർമലി ഇൻക്രീസ് ചെയ്യും. അതേസമയം ഇൻസുലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അത് കടത്തി വിടാത്തത് കൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പം സ്വാഭാവികമായിട്ട് അതിന്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാണ് പിന്നെ ചില അലോയ്സ് ഉണ്ട്, കോൺസ്റ്റന്റ് എന്ന് പറയുന്ന അലോയ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെമ്പറേച്ചർ വേരിയേഷൻ ഒത്തിരി കൊടുത്താൽ തന്നെ അതിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യത്തില്ല. ഇത് മൂന്നും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. സോ 1, 2, and 3 കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇതൊന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഒരു ഉത്തരമാണ്. ആകെപ്പാടെ ഒരു സംശയം വരുന്ന കോൺസ്റ്റന്റിന്റെ കാര്യത്തെ പറ്റി ഒരു സംശയം വന്നാൽ മാത്രമേ അവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റഡ് ആകുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, Which of the following is are correct regarding electrochemical cells? Electrochemical cells ne sambandhichittollam edakkeyana seri ennallana chodichirikkunnu. Aadithathu vannirikkunnathu first option, wet type cells can be operated in both upright and horizontal position. Wet type ennu parayumbo thanne namukarya electrolyte ennu parayunnathu onnengil liquid aayirikkum. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമേ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് റോങ്. പിന്നെ വോൾട്ടേജ് സെല്ല് പ്രൈമറി സെല്ലാന്ന് പറയാം, ലെഡ് ആസിഡ് സെല്ലും ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് സെക്കൻഡറി സെല്ലാന്ന് പറയാം. ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഓപ്ഷൻസിനകത്ത് നിന്ന് 2 and 3 എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. 17A ആണ് ഓപ്ഷൻ കറക്റ്റ്. അടുത്തത്, മാച്ച് ദ ഫോളോയിങ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് വിത്ത് ദെയർ ഇലക്ട്രോലൈറ്റ്. സിമ്പിൾ ആയിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാവുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ആണ്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ നമുക്ക് അറിയാം സൾഫ്യൂരിക് ആസിഡ് ആണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇനി നമുക്ക് മെർക്കുറി സെല്ലിന്റെ കാര്യത്തിലെ ഒരു സംശയമുള്ളൂ. മെർക്കുറി സെല്ലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ 2, 3 ഇത് രണ്ടും ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്നത് ഇത് രണ്ടുമാണ്. അപ്പൊ ഓപ്ഷൻ ലെഡ് ആസിഡ് ബാറ്ററി 2 മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. അത് രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ലെഡ് ആസിഡ് ബാറ്ററി 2 മാച്ച് ചെയ്തിരിക്കുന്ന സിയും ഡിയും മാത്രമേ ഉള്ളൂ. അതിനകത്ത് 1 അമോണിയം ക്ലോറൈഡും, സോറി 1 എന്ന് പറയുന്നത്
അമോണിയം ക്ലോറൈഡ് ആണ്. കാർബൺ സിങ്ക് സെല്ലിന്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന അമോണിയം ക്ലോറൈഡ് ആണ്. അതേപോലെ തന്നെ മെർക്കുറി സെല്ലിന്റെ എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഇനി അടുത്തതും എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിംഗ് ഓഫ് സെല്ലിനകത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പാരലൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ സീരീസ് കണക്ഷനകത്ത് നിന്നാണ് നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയ ഫോർ നമ്പേഴ്സ് ഓഫ് 12 volt 80 ampere hour ബാറ്ററീസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അനദർ ഫോർ നമ്പേഴ്സ് ഓഫ് സീരീസ് കണക്ടഡ് 12 volt 80 ampere ബാറ്ററീസ് ആർ കണക്ടഡ് പാരലൽ ടു ദ ഫസ്റ്റ് സെറ്റ് ഓഫ് സീരീസ് കണക്ടഡ് ബാറ്ററീസ്. വാട്ട് ഇസ് ദ എഫക്റ്റീവ് വോൾട്ടേജ് ആൻഡ് ആംബിയർ അവർ റേറ്റിംഗ് ഓഫ് ദ അറേഞ്ച്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ 4 batteries സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. 4 batteries ഇങ്ങനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 12 volt ആണ് ഓരോന്നും. അങ്ങനെ തന്നെയുള്ള വേറെ 4 batteries 12 volt വീതമുള്ള വീണ്ടും 12 volt വീതമുള്ള 4 batteries സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സീരീസ് ബ്രാഞ്ച് നോക്കിയ ടോട്ടൽ വോൾട്ടേജ് നമുക്ക് കിട്ടും. 12 volt 4 ഉണ്ടെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 4 × 12 വരും. 12 volt വരും. സോ എത്ര വരും? 48 volt തന്നെ വരും ഓപ്ഷൻ. അപ്പൊ അപ്പൊ തന്നെ നമുക്ക് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ ആണെന്ന് മനസ്സിലാവും, എ അല്ലെങ്കിൽ ബി ആകാം. ഇനി നമുക്കറിയേണ്ടത് എത്ര ആംബിയർ അവർ വരുമെന്നുള്ളതാണ്. നമുക്കറിയാം പാരലൽ കണക്ഷനിൽ നിന്നാണ് നമ്മൾ ആംബിയർ അവർ റേറ്റിംഗും കണ്ടുപിടിക്കുന്നത്. അതായത് പാരലൽ കണക്ഷൻ രണ്ട് പാരലൽ കണക്ഷൻ ആണുള്ളത്. രണ്ട് പാരലൽ കണക്ഷൻ ആകുമ്പോഴത്തേക്കും 2 parallel connections ആണുള്ളത്. അപ്പം ടോട്ടൽ ആംബിയർ അവർ ഡിവൈഡഡ് ബൈ സിംഗിൾ ആംബിയർ അവർ, ഒരെണ്ണത്തിന്റെ സിംഗിൾ ആംബിയർ അവർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിലാണ് നമുക്ക് നമ്പർ ഓഫ് പാരലൽ പാത്സ് കിട്ടുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നത് 2 ആണ്. സിംഗിൾ ആംബിയർ അവർ എന്ന് പറയുന്നത് 80 വരുന്നുണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 90B ആണ്. അതായത് ടോട്ടൽ ആംബിയർ അവർ വരുന്നത് 160 വരും. 2 × 80 നമുക്ക് വരുന്നത് 160 ആണ് വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 160 ampere hour ആണ് വരുന്നത്. സോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത് 19B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തതിലോട്ട് നമുക്ക് പോകാം. Which of the following statement is or are correct regarding maintenance of lead-acid battery? Lead-acid battery de maintenance ne sambandhichittulla edakkiyana correct ennalladana namukarya. Do not overcharge or discharge the battery at high rates as it might cause buckling. അതായത് ബാറ്ററിനെ അധികം നേരം ഓവർ ചാർജോ ഡിസ്ചാർജോ ചെയ്യാൻ പാടില്ല, കാരണം അത് ബക്ലിംഗിലോട്ട് ലീഡ് ചെയ്യും. രണ്ടാമത്തത്, ദ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി കെപ്റ്റ് ബിലോ ദ പ്ലേറ്റ് ലെവൽ. ആ ഒരു കൺഫ്യൂഷൻ വരാവുന്നത് സെക്കൻഡ് ഓപ്ഷനിലാണ്. ശരിക്കും ലെവൽ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിന്റെ ഒരു 10 to 15 millimeter എബോവ് ആയിരിക്കണം. പ്ലേറ്റിനേക്കാൾ ഒരു 10 to 15 millimeter എബോവിലായിരിക്കും നമ്മൾ പ്ലേറ്റ് കണക്ട് ഇലക്ട്രോലൈറ്റ് കീപ്പ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. 3 മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഫെറോ മാഗ്നറ്റിക്, പാരാ മാഗ്നറ്റിക്, ഡയമാഗ്നറ്റിക്. ഓപ്ഷൻസ് നോക്കിക്കേ. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. നമുക്കറിയാം അത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ചെയ്യുന്നതാണ് ഫെറോ മാഗ്നറ്റിക്, കറക്റ്റ് ആണ്. പാരാ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ്. ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. അപ്പൊ നമുക്ക് ഫെറോയുടെ കാര്യത്തിൽ പറ്റി സംശയമൊന്നുമില്ല, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പാരാ ആൻഡ് ഡയയുടെ കേസിൽ നമുക്ക് കുറച്ച് അത് തെറ്റാണ്. കാര്യം പാരാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആകുന്നത്, ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ് റിപ്പലും ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 മാത്രമാണ് ശരി ഉത്തരം. സോ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്.
സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ആൻഡ് ദർ എക്സാമ്പിൾ, ഫോളോയിങ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആൻഡ് ദർ എക്സാമ്പിൾസ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ. അതിന്റെ എക്സാമ്പിൾസ് തന്നിരിക്കുന്നത് അയൺ, അലുമിനിയം, ബിസ്മത്ത് ആണ്. ഫെറോ മാഗ്നറ്റിക് എന്താണേലും അയൺ ആണ്. അപ്പൊ വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനിലോട്ടാണ്. അപ്പം എയും സിയും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ബിയും ഡിയും നമ്മൾ നോക്കണ്ട. ഇനി നമുക്ക് സംശയം വരാവുന്ന പാരാമാഗ്നറ്റിക് ആണോ അലുമിനിയം അതോ ഡയമാഗ്നറ്റിക് ആണോ അലുമിനിയം എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അലുമിനിയം, ഡയ എന്ന് പറയുന്നത് ബിസ്മത്ത് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് ശരി ഉത്തരം വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Greater the current through the conductor, stronger is the magnetic field produced. നമുക്കറിയാം ഫ്ലക്സ് ഉണ്ടാകുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് കൂടുതലാണെങ്കിൽ ഫ്ലക്സും കൂടുതലായിരിക്കും. സോ ഓപ്ഷൻ വൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. എല്ലാ എ ബി സി ഡിയിൽ എല്ലാം വൺ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തതിലോട്ട് നോക്കാം. Right hand grip rule can be used to determine the direction of magnetic field around a conductor. ഈ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ തന്നെയാണ് നമ്മൾ പറയുന്ന കോർക്ക് സ്ക്രൂ റൂൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഓപ്ഷൻ, അപ്പൊ അത് സെക്കൻഡ് ഓപ്ഷനും ശരിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ബി ആൻഡ് ഡി. അപ്പൊ എയും സിയും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം, ബി ആൻഡ് ഡി നോക്കാം. ഇനി ത്രീ തേർഡ് ഓപ്ഷൻ ശരിയാണോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. തേർഡ് ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Magnetic field near the conductor is weak and becomes stronger as distance from the conductor increases. ആ തെറ്റാണ്. കാര്യം ഒരു കണ്ടക്ടറിന് ചുറ്റും നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നു, അതിന്റെ അക്രോസ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലൂടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിട്ട് ഇന്റൻസീവ് ആകുന്നത്. പുറത്തോട്ട് പോകുന്നതോറും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് ഓപ്ഷൻ തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വൺ ആൻഡ് ടു മാത്രമാണ് ശരി ഉത്തരം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ യൂണിറ്റ്സ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ശരിയായ യൂണിറ്റ്സുകൾ എന്തെന്നൊക്കെയാണ് നമുക്കറിയാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ബി ആണ്. രണ്ട് യൂണിറ്റ്സ് ആണുള്ളത്, വെബർ പെർ മീറ്റർ സ്ക്വയറും ഉണ്ട്, ടെസ്ലായും ഉണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി, ബോത്ത് എ ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫ്ലെമിംഗ്സ് റൂൾ. രണ്ട് ഫ്ലെമിംഗ്സ് റൂൾ ഉണ്ട്, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. ഇതിൽ നമ്മൾ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളിനെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കുക, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഡി എം എഫ്. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഇസ് യൂസ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മൂന്നാമത്തെ ഓപ്ഷൻ, Fleming's left-hand rule is used to determine direction of induced EMF. നാലാമത്തെ ഓപ്ഷൻ, Fleming's left-hand rule is used to determine the direction of the force acting on the current carrying conductor placed in a magnetic field. നമുക്കറിയാം Fleming's left-hand rule എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കണ്ടക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ എവിടെ യൂസ് ചെയ്യുന്നത്, മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. സോ അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ ഇൻഡ്യൂസ് ഡി എം എഫ് കണ്ടുപിടിക്കാൻ ഒരിക്കലും ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കില്ല, ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്, ഫോഴ്സിന്റെ അല്ല കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, എ ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, Which of the following statement is correct regarding reluctance? Reluctance ne pattiyulla chodyana. Magnetic materials like iron have higher reluctance. Non-magnetic materials have higher reluctance. The reciprocal of reluctance is known as permeance. Namukku adinathe ethum nannayitte ariyavunna oru question ennu parney kaniyale permeance ennu parayunnathu reciprocal of reluctance aanu. Appo namukku parayam moonu varunnathu നമുക്ക് എടുക്കാം. അതായത് എയും സിക്കകത്തും തേർഡ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ എയും സിയും നോക്കിയാൽ മതി, ബിയും ഡിയും നോക്കണ്ട.
ഇനി നമുക്കറിയേണ്ടത് ഏതിലാണ് കൂടുതൽ റിലക്റ്റൻസ് ഉള്ളത്. കൂടുതൽ റിലക്റ്റൻസ് ഉള്ളത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസിനാണ്. അയണിനൊക്കെ റിലക്റ്റൻസ് കുറവാണ്. അപ്പം ശരിയായിട്ടുള്ള ഉത്തരം സി ആണ്. 2, 3 ആണ് അതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്ന EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മളൊരു കണ്ടക്ടറിനെ എവിടെ പ്ലേസ് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യണം. അത് മാത്രം പോരാ, നമ്മുടെ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്തുള്ളൂ. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വെൻ ദർ ഇസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. അടുത്ത ഓപ്ഷൻ, EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വെൻ ഇറ്റ് ഇസ് മൂവിങ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ കണ്ടക്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ബിറ്റ്വീൻ നോർത്ത് സൗത്ത് പോളിന് ഇടയ്ക്കായിട്ട് നമ്മൾ ഒരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കണ്ടക്ടറിന് നമ്മൾ പാരലൽ ആയിട്ട് കണ്ടക്ടർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യത്തില്ല, കാരണം അവിടെ ഫ്ലക്സ് കട്ടിംഗ് ഉണ്ട്, ഫ്ലക്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇല്ല, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യത്തില്ല. സോ 2 എന്ന് പറയുന്നത് റോങ് ഓപ്ഷൻ ആണ്. ഇനി ചുമ്മാ ഒരു കണ്ടക്ടറെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ EMF ഇൻഡ്യൂസ് ആകത്തില്ല. സോ 2 ഉം 3 ഉം റോങ് ഓപ്ഷൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ ബി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് ദ കറന്റ് ത്രൂ എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫ്രീക്വൻസി, കപ്പാസിറ്റൻസ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്, ഇതിനെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ കറക്റ്റ് ഉത്തരം ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്പാസിറ്റേഴ്സ് കനോട്ട് ബി യൂസ്ഡ് ഇൻ AC സർക്യൂട്ട്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ് നമുക്ക് AC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. AC സർക്യൂട്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റേഴ്സിനെ നമുക്ക് ഒരിക്കലും AC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നോൺ പോളറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റേഴ്സിനെ മാത്രമേ നമുക്ക് AC സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ദാറ്റ് റിക്വയർസ് 1 mC ടു ചാർജ് 8 to 50 V. അതായത് നമ്മൾ കപ്പാസിറ്ററിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻ അറിയാം, Q = CV ആണ്. അതിനകത്ത് നിന്ന് നമുക്ക് C കണ്ടുപിടിക്കണം. C എന്ന് പറയുമ്പോൾ Q/V ആണ്. Q എന്ന് പറയുന്നത് നമുക്കവിടെ 1 mC ആണ്. 1 × 10⁻³ - 3 / 50 ആണ് തന്നിരിക്കുന്നത്. സോ കറക്റ്റ് ഉത്തരം വരുന്നത് 20 μF ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, Which type of lamp holder is commonly used in studios? Flat lights and head lights for lamp over 300 watts. 300 watts ൽ കൂടുതൽ ആവശ്യകത ഉള്ളപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ലാമ്പ് ഹോൾഡർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 300 watts ൽ കൂടുതലാണ് നമ്മുടെ ലാമ്പിന്റെ ഉപയോഗമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാമ്പ് ഹോൾഡർ എന്ന് പറയുന്നത് ഗോലിയാത്ത് എഡിസൺ സ്ക്രൂ ടൈപ്പ് ഹോൾഡർ ആണ് കറക്റ്റ് ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റലേഷൻ. എപ്പോഴും നമുക്കറിയാം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 mΩ ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഇസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ കറന്റ് റേറ്റിംഗ്സ് എബോവ് 100 A അപ് ടു 800 A. നമുക്ക് 2 ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ പറ്റി അറിയാം. MCB ഉണ്ട്, MCCB ഉണ്ട്. അതിൽ MCB എന്ന് പറയുന്നത് 10 A വരെയുള്ള റേറ്റിംഗിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് MCCB ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോപ്പർ കണ്ടക്ടർ ഇൻ പവർ വയറിംഗ് ഈസ്. പവർ വയറിംഗിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പർ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 2.5 mm² mm ആണ്. അത് നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് ഫെറൂൾ ഇൻ പാനൽ ബോഡീസ് ടു ഐഡന്റിഫൈ. ഫെറൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കേബിളിനെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല കേബിളിനെ പല രീതിയിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ബി കേബിൾ ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the accessory used to hold and insulate the cable while passing through drilled hole in a panel is. അതിന്റെ കറക്റ്റ് ഉത്തരം ഗ്രോമറ്റ് ആണ്. കറക്റ്റ് ഉത്തരം ഗ്രോമറ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. The unit of lamp efficiency is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കറക്റ്റ് ഉത്തരം ലുമൻ പെർ വാട്ട് ആണ് ലാമ്പ് എഫിഷ്യൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, if the distance between surface and light source is doubled, illumination of the surface becomes. namukariyam illumination the equation parayna e is equal to I by d square aanu. I ennu parayunnathu luminous intensity aanu. the distance double cheythu kaynal endu vettum, e is equal to I by 2d square varu, 2d the whole square varu, appo 4d square varu. so അവിടെ എന്ത് പറ്റും, ഇ എന്ന് പറയുന്നത് ബിക്കംസ് 1/4 ആകും. അപ്പം അതിന്റെ 1/4 ഇലിമിനേഷൻ റെഡ്യൂസ് ചെയ്യുകയാണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് ചോക്ക് ഇൻ ഫ്ലൂറസെന്റ് ട്യൂബ് ലൈറ്റ്. നമുക്കറിയാം കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ എയും സിയും കറക്റ്റ് ഓപ്ഷൻ വരെ. അപ്പൊ കറണ്ടിനെ ലിമിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എ, സർജ് വോൾട്ടേജ് ആൻഡ് ലിമിറ്റ് കറണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. ദ മെർക്കുറി വേപ്പർ ലാമ്പ് ഗിവ്സ്. മെർക്കുറി വേപ്പർ ലാമ്പ് തരുന്ന കളർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം ഗ്രീനിഷ് ബ്ലൂ ലൈറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ദ സ്വീപ്പ് ഓഫ് സീലിംഗ് ഫാൻ ഇസ് ഡിറ്റർമൈൻഡ് ബൈ. സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീലിംഗ് ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എന്തോരം ഏരിയ ആണോ അത് എടുക്കുന്നത് എന്നുള്ളതാണ് സ്വീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കറക്റ്റ് ഉത്തരം അതിന്റെ ഡയമീറ്റർ ആണ്. അതായത് ആ ഒരു ഫാനിന്റെ ബ്ലേഡ് ടിപ്പ് വരെയുള്ള ഡയമീറ്റർ, ആ സർക്കിൾ ഡയമീറ്ററിനെയാണ് സ്വീപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നീ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ഡയോഡ് ഇസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 0.7 volt ആണ് നീ വോൾട്ടേജ്. ഡി ആണ് കറക്റ്റ് ഉത്തരം. ദ ഡോപ്പിംഗ് എലമെന്റ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഡോപ്പിംഗ് എലമെന്റ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു ആൻസർ ആണ്, ആന്റിമണി ആണ് കറക്റ്റ് ഉത്തരം. ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.482 ആണ് കറക്റ്റ് ഉത്തരം. 0.482 എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. ദ എമിറ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഇസ് ഡാഷ് ഡോപ്പ്. എമിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം അത് ഹെവിലി ഡോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് ഫ്ലോ കിട്ടത്തുള്ളൂ. സോ ഹെവിലി ഡോപ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഫുൾ വേ ബ്രിഡ്ജ് റെക്ടിഫയർ ദ കറണ്ട് ഇൻ ഈച്ച് ഡയോഡ് ഫ്ലോസ് ഫോർ. അതായത് ഒരു ഫുൾ വേ ബ്രിഡ്ജ് റെക്ടിഫയർ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഓരോ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര സമയം വരെ നിലനിൽക്കും എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇപ്പൊ D1, D2, D3 എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അങ്ങനെ D1, D2, D3, D4 ഉണ്ടെങ്കിൽ D1-D4 ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ, D2-D3 ആയിരിക്കും അടുത്ത ഹാഫ് സൈക്കിൾ വരുന്നത്. അപ്പോൾ ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സൈക്കിളിലേക്കായിരിക്കും ഈച്ച് ഡയോഡിലും കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി, ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സൈക്കിൾ. ഐഡന്റിഫൈ ദ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഫ്രം ദ ഫോളോയിങ്. ഇതിനകത്ത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നാണ് ചോദിച്ചിരുന്നത്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വീണ്ടും ഉണ്ടാകുന്നത് എന്താണെന്നാണ്. നാച്ചുറൽ ഗ്യാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ ഡി ബി ആണ് കറക്റ്റ് ഉത്തരം. ബി നാച്ചുറൽ ഗ്യാസ്. ഇനി സോളാർ സെൽ. സോളാർ സെല്ല് നമുക്കറിയാം പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ്. അത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിലിക്കൺ വെച്ചിട്ടാണ് സോളാർ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ. ഇതിൽ ഒരു സംശയം വേണമെങ്കിൽ എല്ലാവർക്കും അറിയാം. യുറാനിയം 238 ആണോ യുറാനിയം 235 ആണോ കറക്റ്റ് ആയിട്ടുള്ള
ഉത്തരം യുറേനിയം 235 ആണ്. ചെയിൻ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് യുറേനിയം 235 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പവർ ജനറേഷൻ ഇൻ എ വിൻഡ് മിൽ ഡിപ്പെൻഡ്സ് ഓൺ. പവർ ജനറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് വിൻഡ് വെലോസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ദ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് സോളാർ സെൽ വർക്ക്. സോളാർ സെല്ലിൽ വർക്ക് ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പിൾ ആണ്? നമുക്കറിയാം ഫോട്ടോ വോൾട്ടേക്ക് ആണ്, അതായത് ലൈറ്റ് ഇന്റൻസിറ്റിയിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നു. സോ ഫോട്ടോ വോൾട്ടേക്ക് ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂസ് ഓഫ് എക്കണോമൈസർ ഇൻ തെർമൽ പവർ പ്ലാന്റ്. എക്കണോമൈസർ ഉപയോഗിക്കുന്നത് നമ്മൾ ഫീൽഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കണോമൈസർ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ദ സർജ് ടാങ്ക് ഈസ് യൂസ്ഡ് ഫോർ. വാട്ടർ ഹാമറിംഗ് എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ കറക്റ്റ് ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ. റിലീവ് വാട്ടർ ഹാമർ പ്രഷർ ഇൻ ദ പെൻസ്റ്റോക്ക് പൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി ഓഫ് ടിപ്പിക്കൽ തെർമൽ പവർ സ്റ്റേഷൻ. അത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മൾ തെർമൽ പവർ സ്റ്റേഷനിൽ സ്റ്റീം എൻജിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇറ്റ് ഇസ് അറൌണ്ട് 26-36% ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് ആൻഡ് ടൈം ഇസ് നോൺ ആസ്. ഹൈഡ്രോഗ്രാഫ് ആണ് കറക്റ്റ് ഉത്തരം. ലോഡ് കർവ് എന്ന് പറയുന്നത് ലോഡ് വേഴ്സസ് ടൈം ആണ്, അതല്ലെങ്കിൽ കിലോവാട്ട് വേഴ്സസ് അല്ലെങ്കിൽ മെഗാവാട്ട് വേഴ്സസ് ടൈം ആണ് ലോഡ് കർവ്. പക്ഷെ ഡിസ്ചാർജ് വേഴ്സസ് ടൈം എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ഹൈഡ്രൽ പവർ പ്ലാന്റ് ദ വാട്ടർ ടർബൈൻ യൂസ് ദിസ്. ഹൈ ഹെഡിനെ നമ്മൾ ഉപയോഗിക്കുന്നത് പെൽറ്റൺ വീലാണ് കേട്ടോ. പെൽറ്റൺ വീൽ ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഗേവ് വയർസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പോൾസിന്, ഇലക്ട്രിക് പോൾസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേ വയസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൈയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ്. ഹൈയസ്റ്റ് വോൾട്ടേജ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് 765 kV ആണ് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഹൈയസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഇസ് അപ് ടു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്റെ ആൻസർ എന്ന് പറയുന്നത് 50 km ആണ്. 50 km. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ലെങ്ത് ഓഫ് എ സിംഗിൾ കോർ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇസ് ഡബിൾ ഇറ്റ്സ് കപ്പാസിറ്റൻസ് ബിക്കംസ്. സിംഗിൾ കോർ കേബിളിന്റെ ലെങ്ത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന് എന്ത് പറ്റുന്നതാണ്? അതും ഡബിൾ ചെയ്യും. കാര്യം ലെങ്തിനോട് കറസ്പോണ്ടിംഗ്ലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. 95A ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്കിൻ എഫക്ട് ഇൻ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ്. സ്കിൻ എഫക്ട് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്കിൻ എഫക്ട് എന്ന് പറയുന്നത് സ്കിൻ ഡെപ്ത്തിനെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത് ഡെൽ ഇസ് ഈക്വൽ ടു റോ ബൈ പൈ എഫ് മ്യൂ, റൂട്ട് ഓഫ് റോ ബൈ പൈ എഫ് മ്യൂ. അതിൽ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി, എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി, മ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പെർമിയബിലിറ്റി ആണ്. അപ്പൊ അതിനകത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഷേപ്പ് ഓഫ് വയറിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്ക് ടു ബാക്ക് ഡി സി ലിങ്ക് ഈസ് യൂസ്ഡ് ടു കണക്ട്. ഇത് നമ്മുടെ എച്ച് വി ഡി സിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്ക് ടു ബാക്ക് ഡി സി ലിങ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ടു എ സി സിസ്റ്റം ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുള്ള എ സി സിസ്റ്റത്തിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി സി ലിങ്ക് നമ്മൾ ബാക്ക് ടു ബാക്ക് ഡി സി ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. DC റിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇസ് യൂസ്ഡ് ബിക്കോസ് ഓഫ്. DC റിംഗ് മെയിൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താന്നുള്ളതാണ്. അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു യൂസ് എന്ന് പറയുന്ന റിലയബിലിറ്റിയാണ്. അതേപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷനും അതിന്റെ ബെറ്റർ ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ടും കറക്റ്റ് ആയതുകൊണ്ട് സി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ.
ദ ന്യൂട്രൽ കറന്റ് ഓഫ് ബാലൻസ് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ഇസ്. നമുക്കറിയാം ന്യൂട്രൽ കറന്റ് ബാലൻസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ കറന്റ് ഉണ്ടാവത്തില്ല, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ അഡ്വാൻറ്റേജ് ഓഫ് എ ഡി സി ട്രാൻസ്മിഷൻ ലൈൻ. ഡി സി ട്രാൻസ്മിഷൻ ലൈനിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൊറോണ ലോസും ഇന്റർഫിയറൻസ് ഒക്കെ അതിന്റെ അഡ്വാൻറ്റേജ് ആണ്, റിലയബിലിറ്റി അഡ്വാൻറ്റേജ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഹൈ റിയാക്റ്റീവ് പവർ ടു ട്രാൻസ്മിറ്റ് ഓവർ ഡി സി ലൈൻ, അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഇലക്ട്രിക് ചാർജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ചാർജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇലക്ട്രിക് ചാർജിന്ന് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ചാർജ് ഇസ് ഈക്വൽ ടു കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം എന്നാണ് പറഞ്ഞത്. ചാർജ് ഇസ് ഈക്വൽ ടു കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം. അപ്പൊ ചാർജ് ഇസ് ഈക്വൽ ടു കറന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത് പറഞ്ഞുള്ളത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 1.602 × 10⁻¹⁹ കൂളം എന്നാണ് പറയുന്നത്. അപ്പോ നമുക്കറിയുന്നതാണ് ഇലക്ട്രോണിന്റെ ആണെങ്കിലും പ്രോട്ടോണിന്റെ ആണെങ്കിലും ചാർജ് എന്ന് പറയുന്നത് 1.602 × 10⁻¹⁹ കൂളം ആണ്. അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും തന്നിട്ടില്ല, എന്നാലും ചാർജ് നമ്മൾ പറയുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാനുള്ള, അവിടെ ചാർജ് കറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, 1.602 × 10⁻¹⁹ കൂളം ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ദ ചാർജ് ഇസ് ഈക്വൽ ടു കറന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് പറഞ്ഞത്. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ഐ ബൈ ടി എന്നാണ് പറഞ്ഞത് അല്ലെ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റുമാണ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തതും രണ്ടാമത്തതും സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത് വരുന്ന സ്റ്റേറ്റ്മെന്റും രണ്ടാമത് വരുന്ന സ്റ്റേറ്റ്മെന്റും ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നുണ്ടാവുക. ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓൺലി വൺ ആൻഡ് ടു, ഓൺലി ടു, ഓൺലി വൺ ആൻഡ് ഓൺലി ടു ആൻഡ് ത്രീ, ഇതാണ് നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് ചെറിയൊരു നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ഒരു ചെറിയ മാറ്റമുണ്ട്. ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനിലാണ് ഓൺലി വൺ ആൻഡ് ടു, വൺ ആൻഡ് സോറി വൺ ആൻഡ് ടു അല്ല, വൺ ആൻഡ് ത്രീ ആണ് വരുന്നത്. ഇവിടെ ഓപ്ഷനിൽ ചെയ്തതിലൊരു ഓപ്ഷൻ വരുന്നതില് നമ്മളെ ഈ ഓൺലി ഓപ്ഷൻ വരുന്നത് വൺ ആൻഡ് ത്രീ അല്ലെ. ഒന്നാമത്തെ ഓപ്ഷൻ ഓൺലി ടു മാത്രമേ ഉള്ളൂ, കറക്റ്റാണ്. നമ്മൾ വൺ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ അത് വരുന്നത്. വണ്ണും ടു ആണല്ലോ നമ്മൾ കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് സോൾഡറിംഗ് എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോ സോൾഡറിംഗിന്റെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് ഓഫ് സോൾഡർ അലോയ് ആർ ടിൻ ആൻഡ് ലെഡ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ആർ യൂസ്ഡ് ടു ക്യാരി ഔട്ട് സോൾഡറിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ അല്ലെ. സിൽവർ ബേസ്ഡ് സോൾഡേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തത് ഫ്ലക്സ് കാൻ നോട്ട് ബി റിമൂവ് ഡേർട്ട് ആൻഡ് ഗ്രീസ് ബട്ട് റിമൂവ്സ് ഓക്സൈഡ് ലെയർ. അപ്പൊ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ്, മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സോൾഡറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എലമെന്റ് ഓഫ് സോൾഡർ അലോ ഈസ് ടിൻ ആൻഡ് ലെഡ്. ടിന്നും ലെഡും ആണ് അല്ലെ. നമ്മളിപ്പോ ഏത് ടൈപ്പ് സോൾഡർ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സോൾഡറിന്റെ ഒരു അലോയ്, സോൾഡർ ഒരു അലോയ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ടിന്നും ലെഡും കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മൾ ഹൈ ടെമ്പറേച്ചർ സോൾഡറിംഗ് യൂണിറ്റ്, കാരണം ഹൈ ടെമ്പറേച്ചർ സോൾഡറിംഗ് വരുമ്പോൾ ടെമ്പറേച്ചർ നമുക്ക് ഒരു സിൽവറിന്റെ ഒക്കെ ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്താണ് കുറച്ച് ഹൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ സോൾഡറിംഗ് വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള സോൾഡറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാണ് കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫ്ലക്സ് കാൻ നോട്ട് ബി റിമൂവ് ബൈ റിമൂവ് ഡേർട്ട് ആൻഡ് ഗ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഫ്ലക്സിൽ ഡേർട്ടോ അല്ലെങ്കിൽ ഗ്രീസോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. ശരിക്കും ഫ്ലക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഓക്സൈഡ് ലെയർ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അതിനകത്ത് റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഓപ്ഷൻ വൺ ടു ആൻഡ് ത്രീ ആണ് എന്ത് ചെയ്യുന്നത്,
കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ വൺ ടു ആൻഡ് ത്രീ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിക്രോം വയർ ഓഫ് 10 സെന്റിമീറ്റർ ലെങ്ത് ആൻഡ് 2 മില്ലിമീറ്റർ ഡയമീറ്റർ ഹാസ് 2 ohm സെയിം വയർ ഈസ് യൂസ്ഡ് അസ്യൂമിങ് ടെമ്പറേച്ചർ ടു ബി കോൺസ്റ്റന്റ് 6 ohm, 2 ohm, and 3 ohm, 12 ohm. ഇതാണ് നമ്മളെ ഓപ്ഷൻ. അപ്പൊ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു നിക്രോം വയർ 10 സെന്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു വയർ ആണ് എടുത്തത്, അതിന് 2 mm ഡയമീറ്റർ ഉണ്ട്, അതിന് 2 ohm റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ആൻഡ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് വരുന്നല്ലേ 2 ohm ആണ് റെസിസ്റ്റൻസ് R വരുന്നത്. ഇവിടെ നമുക്ക് ഡയമീറ്റർ D എന്ന് പറയുന്നത് 2 mm ആണ് വരുന്നത്. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ആ വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ, കാരണം സെയിം വയർ ആണ്, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയി. അപ്പൊ ലെങ്ത് 30 സെന്റിമീറ്റർ ആവുമ്പോൾ നമ്മൾ ഇപ്പോ ഉള്ള ലെങ്ത്തിനേക്കാൾ 3 മടങ്ങ് ഇൻക്രീസ് ചെയ്തു അല്ലെ, 3 മടങ്ങ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മളെ ഇക്വേഷൻ പ്രകാരം ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ അല്ലെ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ എ ആണ് വരുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ നമുക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഏരിയയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ പറയുന്നു, ലെങ്ത് ഇൻക്രീസ് ചെയ്തു എന്ന് മാത്രമാണ് നമ്മളോട് പറയുന്നത്. ലെങ്ത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ലെങ്ത് 3 എല്ലാം മാറുമ്പോൾ റെസിസ്റ്റൻസ് എന്തായാലും 3 മടങ്ങായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, വരുന്നത് 6 ohm ആണ് വരുന്നുണ്ടാവും അല്ലെ, 6 ohm ആയിരിക്കും അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ, അതായത് 6 ohm ആയിരിക്കും വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ റീസൺ ഫോർ വൈഡ്ലി യൂസ്ഡ് കോപ്പർ ആസ് എ കണ്ടക്ടർ ദാൻ സിൽവർ എന്നാണ് ക്വസ്റ്റ്യൻ. കോപ്പർ ആസ് എ കണ്ടക്ടർ ദാൻ സിൽവർ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്, കോപ്പർ ഹാസ് മോർ കണ്ടക്ടിവിറ്റി ദാൻ സിൽവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്, സിൽവർ ആണ്. ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സിൽവർ ആണ്. രണ്ടാമത്തെ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പർ എടുക്കുന്നത് അല്ലെ. സെക്കൻഡ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ കോപ്പർ എടുക്കുന്നത്. അപ്പൊ കോപ്പർ ഹാസ് എ മോർ കണ്ടക്ടിവിറ്റി ദാൻ സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അത് നമുക്കൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്, കോപ്പർ ഇസ് ചീപ്പർ ദാൻ സിൽവർ അല്ലെ. അപ്പൊ കോപ്പർ എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നു എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സിൽവറിനെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിൽവറുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ എക്കണോമിക്കൽ ഫാക്ട് വെച്ചിട്ട് അതായത് ചീപ്പർ ആണ് എന്ത് ചെയ്യുന്നത്, കോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിലെ റൈറ്റ് ആൻസർ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ചോദിച്ചോടും അതാണ് അല്ലെ, എന്താ വെച്ചത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ റീസൺ ഫോർ വൈഡ്ലി യൂസ്ഡ് ഫോർ കോപ്പർ എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ വൈഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, കോപ്പർ യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഓൺലി 2 ആണ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഓൺലി 1, ഓൺലി 2, ബോത്ത് 1 ആൻഡ് 2, നൺ ഓഫ് ദീസ്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും, നമ്മളെ ബി ആയിരിക്കും ആൻസർ കേട്ടോ, ബി ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസുലേഷൻ മെറ്റീരിയൽ അല്ലെ, ഇൻസുലേഷൻ മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത്, ലോ ഡൈലക്ട്രിക് സ്ട്രെങ്ത്, ഫ്ലെക്സിബിൾ, ഇതാണ് നമ്മൾ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത്, ലോ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിൾ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഇൻസുലേറ്റീവ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് നോക്കുന്നുണ്ടായിരിക്കും, ഡൈലക്ട്രിക് സ്ട്രെങ്ത് നോക്കുന്നുണ്ടായിരിക്കും, പിന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സിബിലിറ്റി നോക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ ആ ഇൻസുലേറ്റീവ് മെറ്ററിന്റെ മെറ്റീരിയൽ നോക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. അതായത് നമ്മൾ എന്തൊക്കെയാണ്, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് കൺസിഡർ ചെയ്യണം, ഫ്ലെക്സിബിലിറ്റി കൺസിഡർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നോക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നീട് എന്താ വന്നിട്ടുള്ളത്, ലോ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഹൈ ആവുമ്പോൾ പിന്നെ ലോ ആവില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തത് ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളതും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നതാണ് ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത്, ഫ്ലെക്സിബിളും, പിന്നെ എന്താണ് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം അല്ലെ. അപ്പൊ അതൊക്കെ അതിന്റെ കൂടെ വരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന ക്വസ്റ്റ്യനിൽ 1, 3 ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും, സി ആയിരിക്കും അല്ലെ. ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, 1 and 2 എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 അല്ല, നമ്മളെ ഓപ്ഷൻ കറക്റ്റ് പ്രകാരം 1 and 3 എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ 3 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം 1 and 3 ആണ് ഓപ്ഷൻ സി പറയുന്നത്. അപ്പൊ അത് ഇവിടെ പ്രിന്റ് ഒരു ഇതിൽ മിസ്റ്റേക്ക് വന്നാണ്, 1 and 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്, 1 and 3 ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മളെ
റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്, ഓൺലി വൺ ആൻഡ് ത്രീ എന്നാണ് വരുന്നത് കേട്ടോ. വൺ ആൻഡ് ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അതിൽ നിലവിലില്ല. വൺ ആൻഡ് ടു തെറ്റാണ്, രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ സി തന്നെയാണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് സെമി കണ്ടക്ടേഴ്സ് അല്ലെ, സെമി കണ്ടക്ടേഴ്സിന്. അപ്പൊ സെമി കണ്ടക്ടേഴ്സ് ഹാവ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എൻ ടി സി ആണ് അല്ലെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് വരുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ സിലിക്കൺ, ജർമേനിയം, കാർബൺ ആർ ദ എക്സാമ്പിൾ ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുന്നുണ്ട്. ഈ കാർബൺ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോപ്പർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നതല്ല, എന്നാലും അതിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഒരു പ്രീവിയസ് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാർബൺ സെമി കണ്ടക്ടർ അല്ല എന്നൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അതിന്റെ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും കൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സിലിക്കണും ജർമനിയുമാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് എന്താണ് അതിന്റെ ഒരു വാലൻസ് ഇലക്ട്രോണുകളൊക്കെ വെച്ചിട്ട് എന്തെയാണ് പറയാവുന്ന കൺസെപ്റ്റും കൂടെ ആണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ കൂടെ സിലിക്കണും ജർമനിയും വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കാം. പി എസ് സിയുടെ ആൻസർ കീഴിലും നമുക്ക് ശരിയായിട്ട് തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ ടു ആൻഡ് ത്രീ ആണ് നമ്മളെ ഓപ്ഷനിലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വാലൻസ് ഇലക്ട്രോൺസ് ആർ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആർ നോർമലി ഫോർ. പിന്നെ നമുക്ക് നോർമലി അറിയുന്ന കാര്യമാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫോർ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ടു ആൻഡ് ത്രീ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓൺലി ടു ആൻഡ് ത്രീ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ ഡി ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് ഈ കാർബൺ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൽ നമുക്ക് എന്ത് ചെയ്യാനത് സെമി കണ്ടക്ടറിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ഒരു മെറ്റീരിയൽ ആവുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ കൂടെ എന്ത് ചെയ്യാം എടുക്കാം എന്നുള്ളൂ. പ്രോപ്പർട്ടിയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നില്ല, നമ്മളെ പർപ്പസുകൾക്കും കാര്യങ്ങൾക്കും കൂടുതലായിട്ട് എടുക്കുന്നില്ല. എന്നാലും ഒരു എൻ ടി സിയും കാര്യങ്ങൾ ആണ് വരുന്നത് അല്ലെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഒക്കെ ആണ് വരുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് സിലിക്കൺ എന്ത് ചെയ്യാം, സിലിക്കൺ ജർമനിയും കാർബണും ഒക്കെ അതിന്റെ കൂടെ എടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഓപ്ഷൻ ടു ആണ് നമുക്ക് എന്ത് ചെയ്യാം, ടൂ ത്രീ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓൺലി വൺ ടു ആൻഡ് ത്രീ ആണ് നമ്മളെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ എ കറക്റ്റ് റിഗാർഡിംഗ് റെസിസ്റ്റിവിറ്റി എന്നാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ നമുക്ക് ഒന്നാമത്തത് പറഞ്ഞത് യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി സീമെൻ പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സീമെൻ പെർ മീറ്റർ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ മോപ്പർ മീറ്റർ ഒക്കെ എന്ന് പറയുന്ന നമ്മളൊരു യൂണിറ്റ് ഉണ്ട് അല്ലെ, മോപ്പർ മീറ്റർ എന്നൊക്കെ പറയുന്നത്. എന്തിന്റെ യൂണിറ്റ് ആയി മോപ്പർ മീറ്റർ എന്ന് പറയുന്നത്? നമ്മളെ കണ്ടക്ടിവിറ്റിയുടെ നമ്മളെ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, മോപ്പർ മീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ റെസിസ്റ്റിവിറ്റിക്ക് അങ്ങനെ യൂണിറ്റ് പറയാം, ഓം മീറ്റർ എന്നാണ് പറയാം അല്ലെ. ഓം മീറ്റർ, ഓം മീറ്റർ ആണ് നമ്മളെ റെസിസ്റ്റിവിറ്റി യൂണിറ്റ്. അപ്പൊ നമുക്ക് ഈ ഓം മീറ്റർ എന്ന് പറയുമ്പോൾ ഓം എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ കൺസെപ്റ്റ് എടുക്കുകയാണ്, നമ്മൾ മീറ്റർ അവിടെ നിന്നോട്ടെ. എന്നാലിപ്പോ ഓം മീറ്റർ എന്ന് എടുക്കുമ്പോൾ നമ്മൾ വൺ ബൈ ഓം എന്നാണ് എന്ത് ചെയ്യുന്നത്, സീമൻ അല്ലെങ്കിൽ മോ ആയിട്ട് എടുക്കുന്നത്. അപ്പോഴും നമുക്ക് എന്തെങ്കിലും വൺ ബൈ ഓം മീറ്റർ എന്നുള്ള നമുക്ക് കൺസെപ്റ്റ് വരുള്ളൂ. അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വരില്ല. സീമൻ പെർ മീറ്റർ എന്ന് പറയുന്നത് ശരിക്ക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പൊ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സീമൻ പെർ മീറ്റർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ, റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ കണ്ടക്ടർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ സൈസ് ഓഫ് ദ കണ്ടക്ടർ അല്ലെ, കറക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈസിനെ റെസിസ്റ്റിവിറ്റി ഡിപെൻഡ് ചെയ്യുന്നില്ല, ആ മെറ്റീരിയലിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് റെസിസ്റ്റിവിറ്റി വരുന്നത്. റെസിസ്റ്റൻസ് ആണെങ്കിൽ സൈസിനെ, നമ്മൾ ആ ഒരു ഏരിയനെ ലെങ്തിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയായിരുന്നു. റെസിസ്റ്റിവിറ്റിയുടെ കേസിൽ അങ്ങനെ സൈസിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ ഒന്നാമത്തത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ആണ് കേട്ടോ, ഒന്നാമത്തത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ആണ്. അപ്പൊ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ എന്താണ് ആൻസറിൽ, നമുക്ക് ആൻസർ കിട്ടുന്നത് ഓൺലി ടു എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. എന്നാൽ പി എസ് സിയുടെ ആൻസർ കീയില് അതൊരു മിസ്റ്റേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പി എസ് സിയുടെ ആൻസർ കീയിൽ വന്നിട്ടുള്ള എന്താണ്, വൺ ആൻഡ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് പി എസ് സിയുടെ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. ഒരിക്കലും വൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യില്ല, അതിൽ പറയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന ആൻസർ ആണ്. പി എസ് സിയുടെ ആൻസർ കീയിൽ ബോത്ത് വൺ ആൻഡ് ടു തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, ബോത്ത് വൺ ആൻഡ് ടു വന്നിട്ടുണ്ട്. അപ്പൊ സീമെൻ പെർ മീറ്റർ എന്ന് പറയുന്ന ശരിക്ക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്, ഒരിക്കലും റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഓൺലി ടു മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇതാക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഒരു ആൻസർ കീയിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് സിക്സ്റ്റീൻ എസ് ഡബ്ല്യു ജി വയർ ഹാസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 2 mm² വിത്ത് എ കറന്റ് കാരിയിങ് കപ്പാസിറ്റി ഓഫ് 5 ആംപിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ? അതായത് ഒരു 16 SWG വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 2 mm² ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ആംപിയറും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പൊ എസ് ഡബ്ല്യു ജി എന്താണ് നമുക്കറിയണം, സ്റ്റാൻഡേർഡ് വയർ ഗേജ് അല്ലെ. ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് പ്രകാരം പിന്നീട് നമ്മൾ ഓപ്ഷന് തന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം.
ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻ എസ് 18 SWG വയർ ആസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 1 mm² വിത്ത് എ കറന്റ് റേറ്റിംഗ് ഓഫ് 2.3 ആമ്പിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പിന്നെ നമ്മളോട് പറഞ്ഞുള്ളത് ആൻ 18 SWG വയർ ആസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 1 mm² വിത്ത് എ കറന്റ് റേറ്റിംഗ് ഓഫ് 8.5 ആമ്പിയർ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താണ്, ആൻ 18 SWG വയർ ആസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 4 mm² വിത്ത് കറന്റ് റേറ്റിംഗ് ഓഫ് കറന്റ് റേറ്റിംഗ് ഓഫ് നമ്മളോട് എത്രയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നത് 2.3 ആമ്പിയർ എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓപ്ഷൻ സി 2.3 ആമ്പിയർ എന്നാണ് തന്നുള്ളത്. പിന്നെ ആൻ 18 SWG വയർ ആസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് 1 mm² വിത്ത് ആൻ കറന്റ് റേറ്റിംഗ് ഓഫ് 8.5 ആമ്പിയർ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ ഈ 16 SWG എന്ന് പിന്നീട് എല്ലാം വന്നത് 18 SWG ആണ്. അപ്പൊ ഈ 16 SWG എന്ന് 18 SWG ലേക്ക് മാറുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. സാധാരണ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വയർ ഗേജ് എടുക്കുമ്പോൾ 0 to 36 ആണ് അവിടെ വരുന്നത്. 0 to 36 ആണ് വരുന്നത്. 0 to 36 സീറോ ആണ് ഏറ്റവും വലിയ റീഡിങ് ആൻഡ് 36 ആണ് ഏറ്റവും ചെറിയ ഡയമീറ്റർ ആയിട്ട് വരുന്നത് അല്ലെ. അതാണ് നമ്മൾ SWG പഠിച്ചത്. ഏറ്റവും വലിയ ഡയമീറ്റർ 0 ആണ്, ഏറ്റവും ചെറിയ ഡയമീറ്റർ 36 ആണ് വരുന്നത്. അപ്പൊ 16 and 18 അല്ലെ, 16 ഉം 18 ഉം വരുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക, 18 ചെറിയ ഡയമീറ്റർ ആയിരിക്കും, സോറി 16 ചെറിയ ഡയമീറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, 18 വരുന്നുണ്ടാവുക. 16 ചെറിയ ഡയമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പോ നമ്മൾ ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ 2 mm² ആണ് എന്നുണ്ടെങ്കിൽ ആ 2 mm² ചെറിയ വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, 18 കിട്ടുന്നത് അല്ലെ, 18 SWG കിട്ടുന്നത്. അപ്പൊ ഇനി നമ്മൾ ഓപ്ഷനിൽ വീണ്ടും 2 ചുരുങ്ങി, കാരണം 4 mm² എന്ന് പറയുമ്പോൾ 2 mm² കൂടുതലാണ്. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ഒരു 4 mm² വരുന്നുണ്ട് അല്ലെ. ബി ഓപ്ഷനും സി ഓപ്ഷനും 4 mm² വരുന്നത്. ആ രണ്ട് ഓപ്ഷനും നമുക്ക് ഇനി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്, അത് രണ്ടും നമുക്ക് പോയി, കാരണം അതിലേറെ കുറവേ വരുള്ളൂ, 2 കുറവേ വരുള്ളൂ. 2 കുറവ് വരുന്നത് 1 mm² ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഇവിടെയും ഓപ്ഷൻ എയിലും ഡിയിലും 1 mm² വരുന്നുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞുള്ള അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കറന്റ് കാരിയിങ് കപ്പാസിറ്റിയാണ്. ഈ കറന്റ് കാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ആമ്പിയർ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ 5 ആമ്പിയർ ആണെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ കുറയും തോറും കറന്റിന് എന്താ സംഭവിക്കുക, കുറയുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ 5 ആമ്പിയറിനേക്കാൾ താഴെയുള്ള ഒരു വാല്യൂ ആവില്ലേ വരിക. അപ്പൊ ഇനി ഏതാ വാല്യൂ ഉള്ളത്, ഇവിടെ 2.3 ആമ്പിയർ ആണ്, ദെൻ ഇവിടെ 8.3 ആമ്പിയർ ആണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും ആൻസർ, ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ ആൻസർ. ആൻഡ് SWG 18 SWG വയർ ആസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് 1 mm² വിത്ത് എ കറന്റ് റേറ്റിംഗ് ഓഫ് 2.3 ആമ്പിയർ എന്നായിരിക്കും വരുന്നത്. അതായത് SWG കൺസെപ്റ്റ് മാത്രം വെച്ചിട്ടാണ്, അത് നമുക്ക് നോർമലി SWG വാല്യൂ വെച്ചിട്ട് 3 mm² ആണ് എന്നുള്ള കൺസെപ്റ്റ് അല്ല വന്നിട്ടുള്ളത്. ആ SWG എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നല്ല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് വന്നതാണത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡിസൈഡ് ദ ഇൻസുലേഷൻ തിക്നെസ് ഓഫ് ഇലക്ട്രിക് കേബിൾ. ഇൻസുലേഷൻ തിക്നെസ് നമ്മൾ പറയുന്നത് കറന്റിന്റെയോ പവർ ഫാക്ടറിന്റെ അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി, കറന്റും പവർ ഫാക്ടറും കൂടി കൂടിയിട്ട് ഒന്നുമല്ല. ഇൻസുലേഷൻ തിക്നെസ് എന്ന് പറയുന്നത് ഡയലക്ട്രിക് സ്ട്രെങ്തിനെ, അതായത് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ, റൈറ്റ് ആൻസർ. അപ്പോൾ ആ ഒരു കറന്റിന്റെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഒക്കെ പറയുകയാണെങ്കിൽ കറന്റ് ഒക്കെ നമുക്ക് പറയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളോട് ഇൻസുലേഷൻ തിക്നെസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, നമ്മളെ വോൾട്ടേജിന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ് അല്ലെ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ്, ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ്, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂള്, വീസ്റ്റോൺ ബ്രിഡ്ജ് അല്ലെ. അപ്പൊ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സോയിലില് ഒരു 3 ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഇതാക്കിയിട്ട് ചെക്ക് ചെയ്ത് എടുക്കുന്നതാണ് ഈ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സാധാരണ എസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ, ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്, ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ വയറിംഗ് ഇൻസ്റ്റാളേഷൻ അല്ലെ. ഇവിടെ നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നെക്സ്റ്റ് അടുത്തതും വന്നു, എന്താണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഗാവോമീറ്റർ അല്ലെങ്കിൽ മെഗർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓമീറ്റർ ഉണ്ട്, മൾട്ടിമീറ്റർ ഉണ്ട്, വീസ്റ്റോൺ ബ്രിഡ്ജ് ഉണ്ട്. പക്ഷെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാധാരണ ഒരു ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വരെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലെ. ഓമീറ്റർ ആണെങ്കിലും മൾട്ടിമീറ്റർ ആണെങ്കിലും വീസ്റ്റോൺ ബ്രിഡ്ജ് ഒക്കെ മീഡിയം റെസിസ്റ്റൻസ് വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ റെസിസ്റ്റൻസ് അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് മെഗാ ഓമീറ്റർ തന്നെ വേണം, അതായത് മെഗർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ വയറിംഗ് ഇൻസ്റ്റാളേഷൻ ഇസ് ദ
സിസ്റ്റം എർത്തിങ് ഇൻ വിച്ച് വയറിംഗ് ഇൻസ്റ്റാളേഷൻ ദ സിസ്റ്റം എർത്തിങ് ഇസ് ഡൺ ആണ് അല്ലെ. സിസ്റ്റം എർത്തിങ്, അപ്പൊ സിസ്റ്റം എർത്തിങ് നമ്മൾ സാധാരണ എവിടെ ചെയ്യുന്നത്, നമുക്ക് രണ്ട് രീതിയിലുള്ള എർത്തിങ് ആണല്ലോ അല്ലെ. അതിനകത്ത് സിസ്റ്റം എർത്തിങ് നമ്മൾ ചെയ്യുന്നത് സാധാരണ രീതിയിൽ എവിടെയാണ്, നമ്മളെ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലും അതേപോലെ തന്നെ സബ്സ്റ്റേഷനുകളിലൊക്കെ ന്യൂട്രൽ എർത്തിങ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ സിസ്റ്റം എർത്തിങ് എന്ന് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് കറന്റ് കാരിയിങ് കണ്ടക്ടറിനെ എർത്ത് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുന്നത്, ജനറേറ്റിംഗ് സ്റ്റേഷനിലും സബ്സ്റ്റേഷനുകളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നതായിരിക്കുക, സിസ്റ്റം എർത്തിങ് ചെയ്യുന്നുണ്ടാവും അല്ലെ, സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമൽ പി എസ് സി ക്വസ്റ്റ്യൻ ആണ്. നോർമൽ പി എസ് സി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അത് ഗാൽവനൈസ്ഡ് അയൺ എർത്തിങ് ആണ്, പ്ലേറ്റിന്റെ എർത്തിങ് ആണെന്നുണ്ടെങ്കിലും കോപ്പർ പ്ലേറ്റിംഗ് എർത്തിങ് ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന എത്രയുണ്ടാവുക, ഓപ്ഷൻ എ എന്ന് പറയുന്നത് 600 mm × 600 mm × 3.15 mm എന്നാണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ജി ഐ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു, സി ആയിരുന്നു എന്ന് പറയായിരുന്നു അല്ലെ, സി ആയിരുന്നു. പക്ഷെ ഇവിടെ ഓപ്ഷൻ നമുക്ക് എ ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ആസ് പെർ ഐ ഇ റൂൾ ദ മാക്സിമം ലോഡിനെ പവർ സബ് സർക്യൂട്ട് അല്ലെ. നമുക്കറിയാം രണ്ട് ടൈപ്പ് സബ് സർക്യൂട്ടുകളാണ്, ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടുകളും അതുപോലെ തന്നെ എന്താണ് പവർ സബ് സർക്യൂട്ടുകൾ അല്ലെ, പവർ സബ് സർക്യൂട്ടും. ഇപ്പൊ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടുകളാണെങ്കിൽ മാക്സിമം 8 point അല്ലെങ്കിൽ എത്രയാ വന്നിട്ടുണ്ടായിരുന്നത്, സോറി മാക്സിമം 10 point അല്ലെ, 10 point അല്ലെങ്കിൽ എന്താണ് 800 watts എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. പവർ സബ് സർക്യൂട്ടുകളാണെങ്കിൽ മാക്സിമം എത്ര പോയിന്റാ വരിക, മാക്സിമം നമുക്ക് എത്ര പോയിന്റാണ് ഉണ്ടാവുക, 2 point അല്ലെങ്കിൽ എത്ര വരുന്നുണ്ടാവുക, 300 watts ആണ് വരുന്നുണ്ടാവുക അല്ലെ, 300 watts ആണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ട് ആൻസർ ഏതാണ്, ഓപ്ഷൻ സി 300 watts അല്ലെ. പവർ സബ് സർക്യൂട്ട് ആണ് നമ്മളോട് ചോദിച്ചുള്ളത്, 300 watts ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എം സി ക്യു 37 വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആസ് പെർ ഐ ഇ റൂൾ മാക്സിമം ലോഡ് അല്ലെ. ഐ ഇ റൂൾ നമുക്ക് വയറിംഗ് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പൊ അതിൽ പ്രകാരമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 300 watts നമുക്ക്, സോറി 3000 watts കേട്ടോ, 3000 ആണ് ഞാൻ പറഞ്ഞതിൽ, 300 പറഞ്ഞിട്ടുണ്ട്, 3000 watts നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ 3000 watts ആണ് ഓപ്ഷൻ സി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, റിപ്പീറ്റഡ് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഐ റൂൾ 48 പ്രകാരം നമുക്ക് വരുന്ന ദ മാക്സിമം, വാട്ട് ഈസ് ദ മാക്സിമം ലീക്കേജ് കറന്റ് ഇൻ ആൻ ഇൻസ്റ്റാളേഷൻ ഓഫ് ആസ് പെർ ഐ റൂൾ അല്ലെ. അപ്പൊ ഐ റൂൾ പ്രകാരം എത്ര വരുന്നുണ്ടാവുക നമുക്കറിയാം, ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ, 1/5000 അല്ലെ, 5000 ഓഫ് ദ ഫുൾ ലോഡ് കറന്റ് ആണ് വരുന്നത്. ഇതും നമുക്ക് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സ്ഥിരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, 1/5000 ഓഫ് ദ ഫുൾ ലോഡ് കറന്റ്. ഇങ്ങനെ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, നല്ല നല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മിക്സഡ് അല്ലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ആണ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. കുറച്ചുകൂടി ഈസി ആണ്, സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും വായിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് നല്ല സ്റ്റേറ്റ്മെന്റ് വായിച്ചെടുക്കണമെന്നുള്ളൂ. ഇപ്പൊ നേരത്തെ നമ്മൾ ആ ഒരു SWG ക്വസ്റ്റ്യൻ ഒക്കെ കണ്ട പോലെ കുറച്ച് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ആയിരുന്നു നമ്മളോട് എന്തെങ്കിലും ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയറക്ഷൻ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ DC ജനറേറ്റർ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂൾ, ഫ്ലെമിംഗ്സ് റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള്, റൈറ്റ് ഹാൻഡ് പാം റൂള്, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെ. അപ്പൊ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ DC ജനറേറ്ററിൽ ഇൻഡ്യൂസ്ഡ് EMF ആണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്ലെമിംഗ്സിന്റെ റൂൾസ്, അതിപ്പോ നമ്മളിപ്പോ ഈ ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിലും അതുപോലെ തന്നെ കണ്ടക്ടറിന് മൂവ്മെന്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ട അത് ഫ്ലെമിംഗ്സ് റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഡ്യൂസ്ഡ് EMF ആണെന്നുണ്ടെങ്കിൽ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെ, ഇതിനെയാണ് നമ്മൾ ജനറേറ്റർ റൂൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ജനറേറ്റർ റൂൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂൾ എന്ന് പറയുന്നത്. ഈ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, മോട്ടോർ ഡയറക്ഷൻ അല്ലെ. മോട്ടോർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന, ആ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ ആണ് എന്ത് ചെയ്യുന്നത്, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫ്ലെമിംഗ്സിന്റെ രണ്ട് റൂളും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരുന്നു. അതിലൊരു റൂളാണ് നമ്മളോട് ചോദിച്ചത്, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. നമ്മളോട് ഓൾറെഡി പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണതില്ല. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇതിൽ ഈ രണ്ട് റൂളും നമ്മൾ എന്ത് ചെയ്യണം നോക്കി വെക്കുക. ഇതിൽ നമുക്ക് ഇതിൽ നമ്മൾ ആൻസർ ഓപ്ഷൻ D ആണ്, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് വരുന്നത്. വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ്
ഡിസി ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലേ. അപ്പൊ ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞു ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂള്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും ജനറേറ്റർ റൂള് മോട്ടർ റൂളും ഒക്കെ അറിയുന്നുണ്ടെങ്കിലും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ല ഒരിക്കലും. അതെന്താണ്, അത് ആ ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ്. പിന്നെ ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളെ ബാറ്ററി അല്ലേ, നമ്മളെ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ എഫക്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലിസിസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം എന്താണ്, ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഡി സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആയിരുന്നു, നമുക്ക് അധികം പ്രോബ്ലംസ് എന്ത് ചെയ്യുള്ള ഇതൊന്ന് വന്നിട്ടില്ല. പക്ഷെ വന്ന പ്രോബ്ലം നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത് അല്ലേ. കാൽക്കുലേറ്റ് ദി ഇഎംഎഫ് ജനറേറ്റഡ് സിക്സ് പോൾ ലാപ് വണ്ട് ഡി സി ജനറേറ്റർ വിച്ച് ആസ് 1000 കണ്ടക്ടേഴ്സ് ഡ്രിവൺ അറ്റ് എ സ്പീഡ് ഓഫ് 1500 RPM, ഫ്ലക്സ് പെർ പോൾ ഈസ് 3 mW. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഒരു 3 mW-നെ നമുക്ക് വെബറിലേക്ക് കൺസെപ്റ്റിലേക്ക് മാറ്റാം. വെബറിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, 3 ÷1000 എന്ന് വരും. അതായത് എന്ത് ചെയ്യാണ്, 0.003 എന്ന് പറയുന്ന ഒരു വെബറിലേക്ക് മാറ്റിയില്ല. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വെബറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നീട് നമുക്ക് അതിന് ഇക്വേഷൻ നോക്കാം. അപ്പൊ ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ്, ഇഎംഎഫ് ഈസ് ഈക്വൽ ടു, ഇഎംഎഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഈസ് ഈക്വൽ ടു YZN ÷ 60 × P/A. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് അല്ലേ. അപ്പൊ ഇനി ഇവിടെ ലാപ്പ് പോയിന്റിംഗ് അല്ലേ തന്നെ, ലാപ്പ് പോയിന്റിംഗ് ആണല്ലോ, സിമ്പിൾ ലാപ്പ് പോയിന്റിംഗ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 6 poles ലാപ്പ് പോയിന്റ് ഔണ്ട് ആവുന്നതുകൊണ്ട് പോളുകളുടെ എണ്ണം 6 ആണ്, അത് നമുക്കറിയാം. എന്നാൽ നമ്പർ ഓഫ് പാരൽ പാത്ത് എ എന്ന് പറയുന്നതും 6 തന്നെയാണ് വരിക അല്ലെ, നമ്പർ ഈക്വൽ ടു പോൾ തന്നെയാണ് വരിക. അപ്പൊ അതുകൊണ്ട് പിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അവിടെ നമുക്ക് YZN ÷ 60 എന്ന് മാത്രമായിരിക്കും വരുന്നത്. പൈ എന്ന് പറയുന്നത് 0.003 ആണ് അല്ലെ, ഇൻറ്റു സെഡ് എന്ന് പറയുന്നത് 1000 കണ്ടക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു ആൻഡ് എൻ എന്ന് പറയുന്നത് 1500 എന്ന് പറഞ്ഞിട്ടുണ്ട്, ÷ 60 എന്നാണ് വരിക അല്ലെ, ÷ 60 എന്നാണ് വരിക. അപ്പൊ ഇതൊന്ന് നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം എത്രയാണ്, 0.003 നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ, 1060 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. ആൻഡ് അവിടെ നമുക്ക് എത്ര കിട്ടുന്നുണ്ടായിരിക്കാം, 75 ആണ് കിട്ടുന്നത് അല്ലെ, 75 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടുന്ന രീതിയിൽ ക്യാൻസൽ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ തന്നെ ഉള്ളൂ. ഇതിൽ ഇതിനകത്ത് 6 ഉം 150, അതായത് 2 × 3 and 50 × 3 ഇല്ലേ, അപ്പൊ നമുക്ക് കിട്ടും. പിന്നെ 2 നമുക്ക് കിട്ടുമ്പോൾ 25 എന്ന് വേണമെങ്കിൽ അവിടെ എഴുതാം. അവിടെ 25 എന്ന് എഴുതാം, അവിടെ 1000 ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് 25 എന്ന് എഴുതാം. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ്, 0.3 × 1000 ആണ്, അത് 3 ആണ് കിട്ടുക. 3 × 75 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പൊ 75 ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലം തന്നെയാണ് തന്നിട്ടുള്ളത്, ജസ്റ്റ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയണം. പിന്നെ മില്ലി വെബറിൽ തന്നപ്പോൾ അതിന് വെബറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. 75 volts ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പാരൽ പാത്ത് ഇൻ എ ഡ്യൂപ്ലക്സ് വേവ് വൈൻഡിംഗ് ഇൻ 8 poles DC ജനറേറ്റർ അല്ലേ, 8 poles DC ജനറേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്യൂപ്ലക്സ് വേവ് വൈൻഡിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. പോള് 8 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാപ്പ് വൈൻഡിംഗ് ആണെങ്കിൽ ഈ പോളിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടായിരുന്നു. കാരണം ലാപ്പ് വൈൻഡിംഗ് ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു പാരൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ്, പി ഈസ് ഈക്വൽ ടു എ എന്നാണ് വന്നിട്ടുണ്ടായത് അല്ലേ. പാരൽ പാത്ത് പി ഈസ് ഈക്വൽ ടു എ എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡ്യൂപ്ലക്സ് ആവുന്നതുകൊണ്ട് അവിടെ എ ഈസ് ഈക്വൽ ടു എന്താണ്, 2P വരും അല്ലെ, 2P വരുമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ലാപ്പ് അല്ല പറഞ്ഞിട്ടുള്ളത്, വേവ് ആണ് പറഞ്ഞിട്ടുള്ളത്. വേവ് ആവുന്നതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, 2 ആണ് വരുന്നുണ്ടാവുക. അതും ഡ്യൂപ്ലക്സ് ആവുന്നതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു 2 × 2 ആണ് വരും അല്ലെ, 2 × 2 വരും. അപ്പൊ എത്രയാണ് കിട്ടുന്നത്, 4 ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഡ്യൂപ്ലക്സ് ആവുന്നത് 2 × 2 വരും, 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്റ് റിംഗ് ഇൻ എ ഡി സി ജനറേറ്റർ അല്ലെ. സ്പ്ലിറ്റ് റിംഗ് നമ്മളോട് ഇതുവരെ കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ നോർമൽ ആയിട്ട് കേൾക്കുമ്പോൾ അടക്ക പേര് കേൾക്കുന്നത് കമ്മ്യൂട്ടേറ്റർ എന്നുള്ള പേരായിരിക്കും കേൾക്കുന്നുണ്ടാവും. അതിന് പകരമായിട്ട് ഒരു സ്പ്ലിറ്റ് റിംഗ് എന്നുള്ള പേരിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു അല്ലെ. അപ്പൊ എന്താണ് കമ്മ്യൂട്ടേറ്ററിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. എന്തിനാണ് എസിനെ ഡി സി ആക്കാം, കാരണം ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ടിൽ ഡി സി ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിംഗ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഓപ്ഷനിൽ ടു ഇൻക്രീസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാ പറഞ്ഞാൽ ടു റെഡ്യൂസ് ദ കോപ്പർ ലോസ്, ടു ഇൻക്രീസ് എഫിഷ്യൻസി, ടു എൻഷുർ കോൺസ്റ്റന്റ് ഇഎംഎഫ് ഡയറക്ഷൻ. അവിടെയാണ് നമുക്കുള്ളത് അല്ലേ. നമ്മളെ എസിനെ ഡി സി ആക്കുക അല്ലെങ്കിൽ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാമായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു കോൺസ്റ്റന്റ് ഇഎംഎഫ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് റിംഗ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് നമ്മളെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ലാമിനേറ്റിംഗ് ആർമേച്ചർ ഓഫ് ഡി സി ജനറേറ്റർ ഇസ് അല്ലേ, റെഡ്യൂസ് എഡി കറന്റ് ലോസ്, ഇൻക്രീസ് എഫിഷ്യൻസി, റെഡ്യൂസ് ഫ്ലക്ച്വേഷൻ ഇൻ ലോഡ്,
റെഡ്യൂസ് എഡി കറന്റ്, സോറി ഫസ്റ്റ് ഇത് റെഡ്യൂസ് ഹിസ്റ്ററിസ് ലോസ് ആണ്, അപ്പൊ റെഡ്യൂസ് എഡി കറന്റ് ലോസ്. അപ്പൊ ലാമിനേറ്റ് ആണ് എഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാർമേച്ചർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ ലാർമേച്ചർ കോർ ആയിട്ട് നമ്മൾ എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യാണ് എഡി കറന്റ് ലോസിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാമിനേറ്റിംഗ് കോർ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിവേഴ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ കോമ്പൗണ്ട് മോട്ടർ വിത്തൌട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഈസ് ആർമേച്ചർ, ഷണ്ട് ഫീൽഡ്, സീരീസ് ഫീൽഡ്, ബോത്ത് ഷണ്ട് ഫീൽഡ് ആൻഡ് ആർമേച്ചർ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ വരുമ്പോഴേ ഈ ഷണ്ട് ഫീൽഡും സീരീസ് ഫീൽഡും ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ ഒരു മോട്ടർ അല്ലെങ്കിൽ കോമ്പൗണ്ട് മോട്ടറിൽ നമുക്ക് ആർമേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുക സാധാരണ രീതിയിൽ ചേഞ്ച് ചെയ്യില്ല, ആർമേച്ചറിലുള്ള കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ റൊട്ടേഷൻ എന്ത് ചെയ്യുന്നത് റിവേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആർമേച്ചർ ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഇസ് ഓഫേഴ്സ് ബിലോ നോർമൽ സ്പീഡ് ഇൻ എ ഡി സി ഷണ്ട് മോട്ടോർ അല്ലെ, ഡി സി ഷണ്ട് മോട്ടോറിൽ ബിലോ നോർമൽ സ്പീഡ് അല്ലെ, ബിലോ നോർമൽ സ്പീഡ് കിട്ടണമെങ്കിൽ ഏതാ നമ്മൾ യൂസ് ചെയ്യുക, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ആർമേച്ചറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ബിലോ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത്. ആ ബിലോ നോർമൽ സ്പീഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു കിട്ടാൻ വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. എബോ നോർമൽ സ്പീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എബോ നോർമൽ സ്പീഡിന് വേണ്ടിയിട്ടാണ് ഫീൽഡ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വാൾ ലിനോട്ട് എന്ന് പറയുന്നത് ശരിക്ക് എബോ ആൻഡ് ബിലോ നോർമൽ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാൾ ലിനോട്ട് സ്പീഡ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ദ കണക്ഷൻ ഓഫ് ഹോൾഡ് ഓൺ കോയിൽ ഇൻ എ 3-point സ്റ്റാർട്ടർ ഓഫ് എ ഡി സി ഷണ്ട് മോട്ടോർ ഈസ്, ഇപ്പൊ ഡി സി ഷണ്ട് മോട്ടോറിൽ നമ്മളെ കണക്ഷൻ ആ ഒരു ഹോൾഡിംഗ് കോയിലിന്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കുന്നുണ്ടാവും, നമ്മൾ ഇതേമാതിരി ഹോൾഡിംഗ് കോയിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കുന്നുണ്ട് നേരെ എങ്ങനെ വന്നിട്ട് പിന്നെ അവിടേക്കാണ് എഫിലേക്കാണ് പോകുന്നത് അല്ലെ, അതായത് നമ്മൾ ഫീൽഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഫീൽഡിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക, ഇൻ സീരീസ് വിത്ത് ഷണ്ട് ഫീൽഡ്. അതിനൊരു അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ ഷണ്ട് ഫീൽഡ് കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം നമുക്ക് സ്പീഡ് കൂടാവാൻ കാരണമുണ്ട്. അപ്പൊ ഷണ്ട് ഫീൽഡ് എന്ത് ചെയ്യണം അത് സർക്യൂട്ടിൽ നിന്ന് ഇല്ലാതെ ആവുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇല്ലാതെയാണ് ആ ഷണ്ട് ഫീൽഡ് ഇല്ലാതെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ സ്പീഡിൽ നമ്മളെ മോട്ടോർ കറങ്ങും, കാരണം ഫ്ലക്സ് ഉണ്ടാവില്ല, ഫ്ലക്സ് ഉണ്ടാവും ഇല്ലാതെ ആകുമ്പോൾ സ്പീഡ് കൂടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ ആ ഒരു ഡിഫക്റ്റിനെ നമുക്ക് പ്രിവെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം മോട്ടോറിനെ ഓഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഷണ്ട് ഫീൽഡിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഹോൾഡ് ഡൗൺ കോയിൽ കൊടുക്കുന്നത്. കാരണം ഷണ്ട് ഫീൽഡ് ഇല്ലാതെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഹോൾഡ് ഡൗൺ കോയിലൂടെ കറന്റ് പാസ് ചെയ്യില്ല, അതുകൊണ്ട് ആ സീരീസ് ആണല്ലോ. അപ്പൊ ഹോൾഡ് ഡൗൺ കോയിലൂടെ കറന്റ് പാസ് ചെയ്യില്ല, അപ്പൊ എന്ത് ചെയ്യും അത് ഡിസ്കണക്ട് ചെയ്യില്ല. ഇതൊക്കെ നമ്മൾ അതിനെ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി, ഇൻ സീരീസ് വിത്ത് ഷണ്ട് ഫീൽഡ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഈസ് അപ്ലൈഡ് ഒബ്റ്റെയിൻ ബോത്ത് ബിലോ ആൻഡ് നോർമൽ സ്പീഡ് ഇൻ ഡി സി മോട്ടോർ, ഏതാണ് വരുന്നുണ്ടാവുക നമ്മൾ വാർഡ് ലിയോണോ അല്ലെ, എബോ ആൻഡ് നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത് വാർഡ് ലിയോണോട് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ആണ് വരുന്നത്. ഇത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിംഗ് വൈൻഡിംഗ് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഡാഷ് ഡിഗ്രി എന്നാണ് പറയുന്നത് അല്ലെ. സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിംഗ് വൈൻഡിംഗ് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് 90 degree ആണ് വരുന്നത് കേട്ടോ. കാരണം 90 degree ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പൊ 90 degree ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യൂണിവേഴ്സൽ മോട്ടോർ ഈസ് നോട്ട് സ്യൂട്ടബിൾ. ഈ യൂണിവേഴ്സൽ മോട്ടറിന്റെ കാര്യത്തില് നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നൊരു അപ്ലിക്കേഷൻസിന്റെ റേഞ്ച് ആണ് വാക്വം ക്ലീനർ, ഫുഡ് മിക്സർ, പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് എടുത്തിട്ട് ഇതിനൊക്കെ അപ്ലിക്കേഷൻ എന്താന്നുള്ളത് വന്നിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ് ഇത്. അത് 3 അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ മോട്ടറിന്റെ അപ്ലിക്കേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചത്. അത് ഏതാ വരുന്നുണ്ടാവുക, ഡൊമസ്റ്റിക് മോട്ടർ ആണ് വരുന്നുണ്ടാവും കേട്ടോ. ഡൊമസ്റ്റിക് മോട്ടർ ആണ് നമ്മൾ യൂണിവേഴ്സൽ മോട്ടറിന് അപ്ലിക്കേഷൻ അല്ലാതെ വരുന്നത്. കാരണം ഡൊമസ്റ്റിക് മോട്ടർ എന്ന് പറയുമ്പോൾ ഇൻഡക്ഷൻ മോട്ടറുകളാണ് നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇൻഡക്ഷൻ മോട്ടറുകളാണ് യൂസ് ചെയ്യുന്നത്, ഒരിക്കലും കമ്മ്യൂട്ടേറ്റർ ടൈപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സൽ മോട്ടറുകളല്ല യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക അതിനകത്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, ദ റോട്ടർ ഓഫ് എ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ യൂസിങ്, നമുക്കറിയാം എന്ത് വെച്ചിട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്, എൻഡ് റിങ്ങുകൾ വെച്ചിട്ടാണ് അല്ലെ. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എൻഡ് റിങ്ങുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, റോട്ടോ സ്പീഡ്, സ്ലിപ്പ് സ്പീഡ്, സിംക്രണസ് സ്പീഡ് ആൻഡ് സ്ലൈറ്റ്ലി ലെസ് ദാൻ സിംക്രണസ് സ്പീഡ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരുന്നുണ്ടാവുക, നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ ഒരു സ്പീഡ് അല്ല ചോദിച്ചുള്ളത്, അത് സ്റ്റേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് അല്ലെ, അതെന്താണ് സിംക്രണസ് സ്പീഡ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. റോട്ടർ സ്പീഡ് എന്ന് പറയുമ്പോൾ റോട്ടറിന്റെ സ്പീഡ് തന്നെ, റോട്ടറിന്റെ സ്പീഡ് എങ്ങനെ വരുന്നുണ്ടായിരിക്കാം, സ്ലൈറ്റ്ലി ലെസ് ദാൻ സിംക്രണസ് സ്പീഡ് ആണ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു സിംക്രണസ് സ്പീഡും സ്ലൈറ്റ്ലി ലെസ് ദാൻ സിംക്രണസ് സ്പീഡ് അല്ലെങ്കിൽ റോട്ടർ സ്പീഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ശരിക്കും സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്, സിംക്രണസ് സ്പീഡ്, ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, ദ നമ്പർ ഓഫ് കോൺടാക്ടേഴ്സിനെ
ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എത്ര കോൺട്രാക്ടറാണ്? മൂന്ന് കോൺട്രാക്ടറാണ് അല്ലെ, ആർ വൈ പി മൂന്ന് കോൺട്രാക്ടറുകളാണ് വരുന്നുണ്ടാവുക. പിന്നെ ടൈമിംഗ് ഡിവൈസ് അതുപോലെ തന്നെ എം സി ബി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നീട് എന്ത് ചെയ്യുക അതിനകത്ത് വരുന്നുണ്ടാവും. അപ്പൊ ഓപ്ഷൻ സി മൂന്നാണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് സ്റ്റാർട്ടർ ഡസ് നോട്ട് റെഡ്യൂസ് സ്റ്റാർട്ടിംഗ് കറന്റ്. സ്റ്റാർട്ടിംഗ് കറന്റ് റെഡ്യൂസ് ചെയ്യാത്ത സ്റ്റാർട്ടർ ഏതാണ്? നമ്മളെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറുകളാണ് സ്റ്റാർട്ടിംഗ് കറന്റ് റെഡ്യൂസ് ചെയ്യാത്ത സ്റ്റാർട്ടറുകൾ എന്ന് പറയുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിലും സ്റ്റാർ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിംഗ് കറന്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തിട്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള കറന്റ് എന്ത് ചെയ്യാണ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ അവിടെ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ വഴി കറന്റ് എന്ത് ചെയ്യാണ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, സോറി സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കറന്റ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ആണെങ്കിലും നമ്മളെ സ്ട്രിപ്ലിംഗ് പറയുന്നത് അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് കറന്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ റെസിസ്റ്റൻസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ് സ്റ്റാർട്ടിംഗ് കറന്റ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഓൺലൈൻ ആൻഡ് സ്റ്റാർ ഡെൽറ്റ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് മൂന്നും വരുന്നത്. അതിൽ ഡയറക്റ്റ് ഓൺലൈൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത് കറന്റ് റെഡ്യൂസ് ചെയ്യാത്ത ആ ഒരു സ്റ്റാർട്ടർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഈ സ്റ്റാർട്ടഡ് ബൈ യൂസിങ് ഏതാണ്? ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ നമ്മൾ സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് അല്ലെ, സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാർ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിലും സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് യൂസ് ചെയ്യുന്നത്. റോട്ടോർ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓൾ ഓഫ് ദ അബവ് വരില്ല, കാരണം മറ്റു രണ്ടും എന്താണ് സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് എന്താണ് നമ്മളെ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദീസ് ഫേസ് ത്രീ ഫേസ് ആണ്. ത്രീ ഫേസ് സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് റിവേഴ്സ്ഡ് ബൈ ത്രീ ഫേസ് സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ കാസ്കേഡ് കൺട്രോൾ ചേഞ്ച് അപ്ലൈഡ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞിട്ട് അത് രണ്ടും എന്താണ് സ്പീഡ് കൺട്രോൾ മെത്തേഡുകളാണ് അല്ലെ. പിന്നീട് എന്താണ് ഇന്റർചേഞ്ചിങ് എനി ടു ഫേസ്, കാരണം നമ്മൾ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, അതായത് സ്റ്റേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡ് കൺട്രോൾ വരുന്നത്. അപ്പൊ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കുന്ന സപ്ലൈ ആർ വൈ ബി ആണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് ഫേസ് എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്താണ് ആർ ബി വൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും അവിടെ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇന്റർചേഞ്ചിങ് എനി ടു ഫേസസ് ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് മീറ്റർ ഈസ് ആൻ ഡാഷ് ഇൻസ്ട്രുമെന്റ്. വാട്ട് മീറ്റർ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ എന്നൊക്കെ പറയുന്ന ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇപ്പോ എനർജി മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, നമ്മൾ എക്സ് വൈ പ്ലോട്ടർ തുടങ്ങിയ സാധനങ്ങളൊക്കെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിലും ആണ് വരുന്നത്. ഇൻഡിക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പോയിന്ററും ഒരു സ്കെയിലും ഒക്കെ ഉപയോഗിച്ചിട്ട് റീഡിംഗ് കാണിക്കുന്ന ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത് അല്ലെ, ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള സ്കെയിലിൽ റീഡിംഗ് തരുന്ന ടൈപ്പ് ഇൻസ്ട്രുമെന്റുകൾ. അപ്പൊ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഇനി വിച്ച് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ എ മൂവിംഗ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊഡ്യൂസ് ഡിഫ്ലക്ടിംഗ് ടോർക്ക്. ഹീറ്റിംഗ്, മാഗ്നറ്റിക്, കെമിക്കൽ ആൻഡ് അയോണൈസേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ മൂവിംഗ് അയൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്തറിയാം മാഗ്നറ്റിക് എഫക്റ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ബാക്കിയുള്ള അയോണൈസേഷനോ കെമിക്കലോ ഹീറ്റിംഗോ നമ്മൾ നോക്കേണ്ട. ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ലിപ്പ് റിംഗ്സ് ഇൻ എ സ്പ്രിംഗ് സോറി സ്പ്രിംഗ്സ് ഇൻ എ സ്പ്രിംഗ് കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് ഈസ് മസ്റ്റ് ആവും അല്ലെ. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രിംഗ്? ഏതാണ്? ഫോസ്ഫർ ബ്രോൺസ് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഈ ഫോസ്ഫർ ബ്രോൺസിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ പ്രോപ്പർട്ടി ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കും, നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. കാരണം ഇവിടെ പറയുന്നതിലൊക്കെ കാരണമുണ്ട് ഈ ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആവണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം നമുക്ക് അതുവഴിയാണ് എന്ത് ചെയ്യുന്നത് ശരിക്ക് ഇലക്ട്രിക് സപ്ലൈ ഇതിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആവണം എന്ന് പറയാം. രണ്ടാമത് നോൺ മാഗ്നറ്റിക് ആണ്, കാരണം ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ അതുവഴി ആയിരിക്കും ഇലക്ട്രിക് സപ്ലൈ എത്തുന്നുണ്ടാവുക. പിന്നെ നോൺ മാഗ്നറ്റിക് ആവണമെന്ന് പറഞ്ഞു, നോൺ മാഗ്നറ്റിക് ആവുന്ന പറയുമ്പോൾ മാഗ്നറ്റിക് ആക്ഷൻ ആണ് നടക്കുന്നത്, അതുകൊണ്ട് നോൺ മാഗ്നറ്റിക് ആവണം. പിന്നെ ലോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കണം, റെസിസ്റ്റൻസിൽ ലോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ഇത് മൂന്നും വരുന്നതുകൊണ്ട് നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബവ് ട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മളെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, ഫോസ്ഫർ ബ്രോൺസ് സ്പ്രിംഗിനുള്ള ആ ഒരു ഇത് പറയുന്നത് അല്ലെ. പിന്നീട് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോർക്ക് റിക്വേർഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ടു ബ്രിങ് ദ പോയിന്റർ ക്വിക്ക്ലി ടു റെസ്റ്റ് ഇൻ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ക്യുക്ക് ആക്സിലറേറ്റർ റീഡിംഗ് അല്ലെ. അതായത് നമ്മളെ എന്താണ് നമ്മളെ പോയിന്റർ മൂവ് ചെയ്തിട്ട് ആ പോയിന്റ് ചെയ്യണപ്പോ ഒരു 10 ആമ്പിയർ ആണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 10 എന്ന് പറയുന്ന റീഡിംഗിന്റെ അടുത്ത് വളരെ കറക്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം എത്തി നിൽക്കണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ടോർക്ക് ആണ് നമുക്ക് വേണ്ടത്? ഡാമ്പിംഗ് ടോർക്ക് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ടോർക്ക് ഏതാണ്? ഡാമ്പിംഗ് ടോർക്ക് ആണ് വേണ്ടത്. ഇനിയിപ്പോ ഡിഫ്ലക്റ്റിംഗ് ടോർക്കോ കൺട്രോളിംഗ് ടോർക്കോ ഒക്കെ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണെങ്കിൽ എന്താ ഉണ്ടാവുക?
ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കൺട്രോളിംഗ് ടോർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇലക്ട്രിക് കറന്റിന്റെ എഫക്ട് ആണ് യൂസ് ചെയ്യുക, കൺട്രോളിംഗ് ടോർക്ക് ആയിട്ട് നമ്മൾ സ്പ്രിംഗ് കൺട്രോളോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാവിറ്റി കൺട്രോളോ ഒക്കെയാണ് യൂസ് ചെയ്യുക. ഡാമിംഗ് ടോർക്ക് ആയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്, എയർ ഫ്രിക്ഷൻ ഡാമിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമിംഗ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക അല്ലേ. നെക്സ്റ്റ് ഡാഷ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് എ സി ക്വാണ്ടിറ്റീസ് ഓൺലി. എ സി ക്വാണ്ടിറ്റി മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്നത് മൂവിംഗ് കോയിൽ, ഡി സി ആണ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പി എം എം സി ഇൻസ്ട്രുമെന്റുകളൊക്കെ ഡി സി മാത്രം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റുകൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മള് എ സിക്കും ഡി സിക്കും അല്ലേ, എ സിക്ക് ആണോ ഒന്നും കൂടി എന്താന്ന് പറഞ്ഞാലും എ സിയും ഡി സിയും നമുക്ക് ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് മൂവിങ് അയൺ. ഡയനാമോമീറ്റർ ടൈപ്പ് ആണെങ്കിലും എ സിയും ഡി സിയും നമുക്ക് ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ഡയനാമോമീറ്റർ ടൈപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡക്ഷൻ മീറ്ററുകൾ എന്ത് ചെയ്യുള്ളൂ, എ സി മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ടു വൈൻഡിംഗ് ട്രാൻസ്ഫോമർ അല്ലേ. ടു വൈൻഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഒന്നും നോക്കണ്ട, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ് കേട്ടോ. സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറാണ് പറയുന്നത്, ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ട്രാൻസ്ഫോമറിനാണ് പറയുന്നത്. അവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ വരുന്നുണ്ടായിരിക്കുക, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അല്ലേ. മ്യൂച്വൽ ഇൻഡക്ഷൻ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്, അത് സെൽഫ് ഇൻഡക്ഷൻ ആണ് വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ എ ട്രാൻസ്ഫോമർ വിച്ച് ഫാക്ടർ റിമെയിൻസ് ദ സെയിം വെൻ ട്രാൻസ്ഫോമർ ആക്ഷൻ ടേക്സ് പ്ലേസ് എന്നാണ് ചോദിച്ചത്. സെയിം ആയിട്ട് വരുന്നത് ഏതാണ്, നമ്മളെ ഫ്രീക്വൻസി ആണ് സെയിം അല്ലെ. അതായത് പ്രൈമറിയിലാണെങ്കിലും സെക്കൻഡറിയിലാണെങ്കിലും സെയിം ആയിട്ട് വരുന്ന ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പൊ കറന്റ് വോൾട്ടേജ് ഒക്കെ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കാരണം സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഒക്കെ വരുമ്പോൾ വോൾട്ടേജിൽ എന്ത് ചെയ്യും, അപ്പ് ചെയ്യും ഡൗൺ ചെയ്യുക ഒക്കെ ചെയ്യും. അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ കറന്റിൽ മാറ്റം വരാം. ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാം, മാറ്റം സംഭവിക്കുന്നുണ്ടായിരിക്കും. അത് നോർമൽ ആ ഒരു വർക്കിംഗ് അനുസരിച്ച് ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഫ്രീക്വൻസി ആണെന്ത് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഫ്രീക്വൻസി എന്തായിരിക്കും, പ്രൈമറിയിലാണെങ്കിലും സെക്കൻഡറിയിലായിരിക്കും ആണെങ്കിലും ഒരുപോലെ ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും അല്ലേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അബൌട്ട് എ ട്രാൻസ്ഫോമർ എന്നാണ്. ദ പെർ ടേൺ ടേൺ ആണ്, ടേൺ ഇൻഡ്യൂസ്ഡ് ഓഫ് എ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആർ ഡിഫറെന്റ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ റെസ്പെക്റ്റീവ് വൈൻഡിങ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സപ്ലൈ ഫ്രീക്വൻസി. The transformation ratio of step up transformer is greater than 1. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. കാരണം N2 / N1 എന്നോ അല്ലെങ്കിൽ E2 / E1 എന്നൊക്കെ വരാം. അപ്പൊ E2 / N2 എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിരിക്കും, അത് ശരിയാണ്. ഇനി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്, അതും പറയുന്നത് എന്താണ്, ശരിയാണ്. കാരണം ടേൺസ് കൂടുന്നതോടെ അവിടെ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും, കൂടി വരുന്നുണ്ടാവും അല്ലെ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അതിൽ നമുക്ക് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിക്ക് എഫ് വരുന്നുണ്ട് അല്ലെ. നമ്മൾ E1 E2 ഒക്കെ നോക്കുമ്പോൾ അതിൽ നമ്മൾ ആ ഒരു EMF ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് 2.445 F എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5 F എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അതും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അതിന് പെർ ടേൺ ഇൻഡ്യൂസ്ഡ് EMF പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിഫറെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഇൻ ഓർഡർ ടു ഓപ്പറേറ്റ് ഇൻ എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഇൻ പാരലൽ വിച്ച് ഫാക്ടർ ഓർ ഫാക്ടേഴ്സ് മസ്റ്റ് ബി കെപ്റ്റ് സെയിം, പോളാരിറ്റി, വോൾട്ടേജ് റേഷ്യോ, പേഴ്സന്റേജ് ഇംപെഡൻസ്, മൂന്നും നമുക്ക് എന്ത് ചെയ്യണം, സെയിം ആയിട്ട് വരണം. അതാണ് നമ്മൾ ഓപ്ഷൻ ഡി അല്ലെ. പാരലൽ ഓപ്പറേഷൻ വരുമ്പോൾ മൂന്നും നമുക്ക് എന്ത് ചെയ്യണം, സെയിം ആയിട്ട് വരേണ്ടതാണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് ഫില്ലഡ് ഇൻ ദ ട്രാൻസ്ഫോമർ ടാങ്ക് ഫോർ കൂളിംഗ് ഇൻ ദ വൈൻഡിങ്, ഇൻസുലേറ്റ് ദ വൈൻഡിങ്. കൂളിംഗിന് ഉപയോഗിക്കുന്നുണ്ട്, ഇൻസുലേറ്റിംഗിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സിയിൽ എന്ത് ചെയ്യേണ്ടത്, കൂളിംഗ് ആൻഡ് ഇൻസുലേറ്റിംഗ് ദ വൈൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കോപ്പർ ലോസിന് ട്രാൻസ്ഫോമർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ, കോപ്പർ ലോസ് എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, ചേഞ്ചിങ് ദ കോർ മെറ്റീരിയൽ, ലാമിനേറ്റിംഗ് ദ കോർ, റെഡ്യൂസിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ് ആൻഡ് ഓൾ ഓഫ് ദ അബോവ്. ഈ കോപ്പർ മെറ്റീരിയൽ എന്ന് പറയും, കോപ്പർ ലോസ് എന്ന് പറയുന്ന I²R loss ആണ് അവിടെ വരുന്നത് അല്ലെ. അപ്പോ I²R എന്ന് പറയുമ്പോൾ കറന്റിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ കറന്റ് എങ്ങനെയാലും ഒരു ലോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് കറന്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഈ കോർ മെറ്റീരിയലോ അല്ലെങ്കിൽ കോർ ലാമിനേറ്റ് ചെയ്താലോ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ടാവില്ല, കോപ്പർ ലോസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, അതായത് കറന്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. എന്നാൽ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അതിന് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ലെങ്തോ അല്ലെങ്കിൽ
അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പർ ലോസ് കുറയ്ക്കാം. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഈ മെറ്റീരിയൽ ഇത് നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതും ഇത് നമുക്ക് എന്താണ് എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മെത്തേഡുകളാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യണ്ടായിരിക്കും, ബി എസ് സി ടാൻസറിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അതിൽ ഏതെങ്കിലും ആൻസർ. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു സിമെന്റ് പെർ മീറ്റർ എന്ന് പറയുന്ന അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻസ്, അതായത് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യന് ചലഞ്ച് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കുക. നമ്മൾ പറഞ്ഞൊരു ഒന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സിമെന്റ് പെർ മീറ്റർ എന്ന് പറയുന്നത്, ഞാനിപ്പോ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ എത്ര വരുന്നുണ്ട് അല്ലെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നതാണ്, നമുക്കൊന്ന് കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം ഒന്ന് ചെയ്യുക. അതുപോലെ കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത് നമുക്കത് നോർമലി എത്ര ആവും എന്നുള്ളത് ഇപ്പൊ നമുക്ക് അങ്ങനെ പ്രിഡിക്ട് ചെയ്യുന്നതിൽ ഇത് വലിയ കാര്യമില്ല, കാരണം ഒരുപാട് എക്സാമ്പിൾ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. കഴിഞ്ഞൊരു ട്രേഡ്സ്മാൻ ലെവലൊക്കെ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു വേക്കൻസി ഒക്കെ വളരെ കുറവായിരുന്നു, ഒരു 75 to 80 മാർക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 70 to 75 ഒക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ട്രേഡ്സ്മാൻ ഒക്കെ കട്ട് ഓഫ് ചാൻസ് ഉണ്ട്, അതിനും താഴെയാവാനും ചാൻസ് ഉണ്ടല്ലേ, കാരണം ഒരുപാട് എക്സാംസ് വരുന്നു. കാരണം ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ അത്യാവശ്യം വേക്കൻസി ഉള്ള ഒരു എക്സാമാണ്, ട്രേഡ്സ്മാനും നമുക്കൊരു നോർമലി വേക്കൻസി ഉള്ള ഒരു എക്സാമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ പറഞ്ഞു ഒരു അത്ര ടഫ് ആണോ ചോദിച്ചാൽ ടഫ് അല്ല, നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, കുറേ കൂടുതൽ റിപ്പീറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചിട്ടുണ്ട്, നമ്മളൊന്ന് വായിച്ചെടുക്കാനോ ചിലവർക്ക് ടൈം ഒക്കത്തേക്ക് അതൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഓപ്ഷനിൽ കുറെ കൺഫ്യൂസിങ് വന്നിട്ടുണ്ടായിരിക്കാം, കാണുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂസിങ് വന്നിട്ടുണ്ടായിരിക്കാം, അതുമൂലം നെഗറ്റീവ് വന്നവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷനിൽ വരാനൊക്കെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് നിങ്ങളെ മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എത്രത്തോളം മാർക്ക് വരുന്നുണ്ടോ, അതിൽ എന്തൊക്കെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ഇതും കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ. അപ്പോ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ, താങ്ക് യു.